നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ടൊറന്റോ മലയാളി സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ റോയി ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ടൊറന്റോ മലയാളി സമാജത്തിൻ്റെ കൊച്ചു കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. അതിന് ഇവിടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ടൊറന്റോ മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറി ശ്രീ സാബു കാട്ടുകുടി, നമ്മുടെ ടൊറന്റോ മലയാളി സമാജത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ ജോൺ ബി ജോൺ, ട്രഷറർ അഗസ്റ്റിൻ തോമസ്, ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ്, ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന എൻ്റെ കൊച്ചുകുട്ടികൾ, കൂട്ടുകാർ, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ എല്ലാ ഈവൻ്റുകൾക്കും നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പ് തന്ന് സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു കലാ വിരുന്നാണ് നമ്മുടെ ടീം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും കണ്ട് ആസ്വദിച്ച് മാത്രമേ പിരിഞ്ഞു പോകാവുള്ളൂ. വന്നതിലും പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ വളരെ എൻ്റെ ഹൃദയത്തിൻ്റെ മടിത്തട്ടിൽ നിന്നും ടൊറന്റോ മലയാളി സമാജത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിലും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓരോ പ്രോഗ്രാമിലും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സഹകരണവുമാണ് ടൊറന്റോ മലയാളി സമാജത്തിനെ ഇന്ന് ഈ നിലയിൽ എത്തിക്കുവാനായിട്ട് സ്വാധിച്ചത്. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പിക്നിക് വരുന്നുണ്ട്, സോക്കർ വരുന്നുണ്ട്, ഓണം വരുന്നുണ്ട്. ഇതിനെല്ലാം നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാജം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഇതുപോലെയുള്ള കുട്ടികളുടെ എല്ലാ പരിപാടികളും സപ്പോർട്ട് ചെയ്യുവാനായിട്ടും സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇത്രയും പേരിവിടെ വന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സ്പോൺസേഴ്സിൻ്റെയും അതുപോലെ നമ്മുടെ അപ്കമിങ് ഈവൻറ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഈ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. ദയവായിട്ട് നിങ്ങൾ ആ ഡേറ്റുകൾ നോട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ ഒരു ഈവൻറ്റ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുവാനായിട്ട് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കൺവീനർ മനുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം മാസങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെയും ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന എല്ലാവരെയും ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് താങ്ക് യു. താങ്ക് യു റോയി. നൗ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ സമയം, ഇറ്റ്സ് മൈ പ്ലെഷർ ടു വെൽക്കം അവർ എം സി ഫോർ ടുനൈറ്റ്, യങ് ഡൈനാമിക് talented singer Vidya Shankar. Give him a big round of applause, please. Thank you, Vidya. Thank you, Manu. Good evening all. Atharangudu good evening aayillallo, onnum kudi aavam. Good evening all. Thank you. Njan eppalum parayarund nammal malayalikalude idayil program cheyan povumbulla ethom velliya oru എന്താ പറയുക, ഒരു എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹനം എന്ന് പറയുന്നത് തന്നെ ഇത്രയും ഗുഡ് ഈവനിങ്ങിൻ്റെ ഇടയിൽ എന്നൊരു കൂക്കൽ കേട്ടോ എല്ലാവരും. ആ കൂക്കൽ വരുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് അപാരമായി കൂക്കിക്കോളൂ, ഗുഡ് ഈവനിങ് ഓൾ. ദാറ്റ്സ് ദി സ്പിരിറ്റ്. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് വിദ്യാശങ്കർ. താങ്ക്സ് ടു മനു ഫോർ ഗിവിങ് ദാറ്റ് വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ.
ഇപ്പോൾ ടൊറോണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട് പരിചയമായി കഴിഞ്ഞ് കാണും. അതുകൊണ്ട് തന്നെ വലിയൊരു ഔപചാരികതയിൽ എന്നെക്കുറിച്ച് ഞാനിങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും അത്രയും പറയാൻ മാത്രമില്ല. ഒന്നാമത് ഇനിയിപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എല്ലാവരും പല വേദികളിലും പല ഫോറങ്ങളിലും നമ്മൾ കാണാറുണ്ട്, ഇടപഴകാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ വൈകുന്നേരം നിങ്ങളുടെ ഒപ്പം കുറച്ച് നേരം ചിലവഴിക്കാനും ഈ പ്രോഗ്രാമിൻ്റെ എം സി ആവാനും അതിലൂടെ തന്നെ കുറച്ച് നല്ല പാട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും എനിക്ക് അവസരം നൽകിയ ടൊറോണ്ടോ മലയാളി സമാജത്തിനും സമാജത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. ടൊറോണ്ടോ മലയാളി സമാജം ഇന്ന് ഇവിടെ ഒരു ഗംഭീരമായ കേരളോത്സവം എന്ന പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റെ ഒരു വിജയം ആഘോഷിക്കാൻ കൂടിയാണ് അതിനോടനുബന്ധിച്ച് കലാനിഷ എന്ന ഈ സായം സന്ധ്യ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യം പറയേണ്ടത്, കേരളോത്സവം ഒരു വിജയമാക്കി തീർത്ത് ഇന്ന് ഇവിടുത്തെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത് ആ കൊച്ചു കുരുന്നുകൾക്കും ആ കുരുന്നുകളിലുള്ള പ്രതിഭയ്ക്കും ആ പ്രതിഭ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്കും നല്ലൊരു കയ്യടി എല്ലാവരും കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇറ്റ്സ് ബീൻ എ വെരി വെരി ലോങ് ഡേ. രാവിലെ 9:30 മുതൽക്ക് തുടങ്ങിയതാണ് ഇന്നത്തെ ദിവസം. എളുപ്പമല്ല ഇത്രയും കുട്ടികളെ ഇവിടെ എത്തിക്കുക, ഈ ഇന്നത്തെ ഈ മത്സരത്തിന് വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യിക്കുക. അപ്പോൾ അതിന് പിന്നിൽ പാരൻസിൻ്റെ ഒരുപാട് എഫേർട്ടുണ്ട്, അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കുട്ടികൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ടീച്ചേഴ്സിൻ്റെ എഫേർട്ടുണ്ട്, അവർക്ക് മേക്കപ്പ് ഒരുക്കി തന്നവർ, കോസ്റ്റ്യൂം ഒരുക്കി തന്നവർ, അങ്ങനെ ഒരുപാട് വലിയൊരു എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റിയുടെ എഫേർട്ടിൻ്റെ ഭാഗവും പിന്നെ അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വേദിയിൽ അവതരിപ്പിക്കാനും സാധിച്ച ടൊറോണ്ടോ മലയാളി സമാജത്തിൻ്റെ എല്ലാ വോളണ്ടിയേഴ്സ്, ഓഫീസ് ബെയറേഴ്സ് ആൻഡ് മെമ്പേഴ്സിൻ്റെയും ഒരു കൂട്ടായ്മയുടെ ഒരു എഫേർട്ടിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ഈ ദ എൻറ്റയർ ഡേ, ദ ക്രെഡിറ്റ് ഓഫ് ദ ഡേ. പക്ഷേ അതിൽ ആദ്യം തന്നെ നന്ദി എടുത്തു പറയേണ്ടത് ദ ഗ്രാൻഡ് സ്പോൺസേഴ്സ് ഫോർ ദ ഈവനിങ്, അംബിക ജ്വല്ലറി, അവരാണ് കലാതിലകം എന്ന ആ ഒരു പട്ടം സ്പോൺസർ ചെയ്യുന്നത്. ഡോക്ടർ ആറ്റ്ലി ഓഫ് സെൻറ്റ് ജോസഫ് ഡെൻറ്റൽ ക്ലിനിക്, അവരാണ് കലാപ്രതിഭ എന്ന ആ പട്ടം സ്പോൺസർ ചെയ്യുന്നത്. ആൻഡ് വി ഓൾസോ ആർ താങ്ക്ഫുൾ ടു യെറ്റ് അനദർ ഗ്രാൻഡ് സ്പോൺസർ മഖിൽ ഓട്ടോ. സോ ഇവർ മൂന്ന് പേരും പിന്നെ ഒട്ടനവധി മറ്റനേകം സ്പോൺസർമാരുടെയും കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇനി അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനുണ്ട്, പക്ഷേ അതൊക്കെ പാട്ടിലൂടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ആദ്യം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഗണപതിക്ക് വെച്ച് തുടങ്ങുക എന്ന് പറയും. അതായത് എന്തെങ്കിലും വിഘ്നങ്ങൾ, എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ ഇന്നിപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാലും ഈ കലാനിശ തുടങ്ങുമ്പോൾ കൂടി ഇൻവോക്കിംഗ് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ലോർഡ് ഹു റിമൂവ്സ് ഓൾ ഒബ്സ്റ്റക്കിൾസ്, വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ട് നല്ലൊരു നൃത്ത രൂപത്തോടുകൂടി നമ്മൾക്ക് ഈ സായം സന്ധ്യയുടെ തുടക്കം കുറിക്കാം. അതിന് നൃത്തകലാകേന്ദ്ര എന്ന ഡാൻസ് സ്കൂൾ നടത്തുന്ന മിസ് പ്രീത ആൻഡ് ഹെർ സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു ബി കമ്മിങ് ഓൺ ടു ദ സ്റ്റേജ്. അവരുടെ ആ ഒരു എന്താ പറയുക മംഗളകരമായ ഒരു ഡാൻസ് എന്ന് പറയും, തമിഴിൽ പറയുകയാണെങ്കിൽ റൊമ്പ മംഗളകരമായി ആരംഭിക്കാൻ പോകുമെന്ന് പറയും. ആ മംഗളകരമായ ഒരു തുടക്കത്തിന് വേണ്ടി പ്രീതേനെയും സ്റ്റുഡൻസിനെയും ഈ വേദിയിലേക്കിട്ട് നിങ്ങളുടെ അനുവാദത്തോടി കൂടി ക്ഷണിക്കുകയാണ്. ഓരോ പെർഫോമേഴ്സ് വരുമ്പോഴും നിങ്ങൾ അകമഴിഞ്ഞ് കൈയടിച്ച് അവരെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സോ വിത്ത് എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് ലെറ്റ്സ് വെൽക്കം പ്രീത ആൻഡ് സ്റ്റുഡൻസ് ഓൺ സ്റ്റേജ്. താങ്ക് യു സോ മച്ച്. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുറുമേ ദേവ സർവകാര്യേഷു സർവദാ. ഗണനായകായ ഗണദൈവതായ ഗണാധ്യക്ഷായ ധീമഹി
ഗുണശരീരായ ഗുണവന്ദിതായ ഗുണേശാനായ ധീമഹി ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹി ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി ഗജേശാനായ ഫാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി ഗജേശാനായ ഫാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി ക്ഷായ ധീമഹി ഗുണശരീരായ ഗുണവർദ്ധിതായ ഗുണേശാനായ ധീമഹി ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹി ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി ഗജേശാനായ ഫാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി നല്ലൊരു ഐശ്വര്യമായ തുടക്കം കുറിച്ച ആ മൂന്ന് വളർന്നു വരുന്ന ഭരതനാട്യം ഡാൻസേഴ്സിനും നല്ലൊരു കൈയടി ഒരിക്കൽ കൂടി കൊടുക്കണം. താങ്ക് യു.
നമ്മളെപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് വിചാരിക്കും നമ്മൾ ഇത്തവണ ഓഡിയൻസിനോട് അങ്ങനെ പറയരുത്, അതായത് ഈ കൈയടിക്കൂ കൈയടിക്കുന്നു. കാരണം ഓഡിയൻസ് ഇത് പറയാതെ തന്നെ നല്ലപോലെ കൈയടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നല്ല ഡാൻസ്, നല്ല പാട്ട്, നല്ല കോമഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നല്ലോം കൈയടിക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ എന്താ പറയുക, നമ്മൾ ഇന്ത്യയിൽ എല്ലാവരും ഏതാണ്ട് എല്ലാവരും കാർ ഓടിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യയിൽ കാർ ഓടിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൈയടിയാവാം. ഇന്ത്യയിൽ കാർ ഓടിച്ചവരൊക്കെ ഒരു കൈയടി. ആരും ഓടിക്കാറില്ലേ കാറൊന്നും? എല്ലാം ഊബറാ. ഇവിടെ കാർ ഓടിക്കുന്നവരൊരു കൈയടിക്കാം. ഇവിടെ കാനഡയിൽ ഓക്കെ. അപ്പോൾ ഈ ഇന്ത്യയിൽ കാർ ഓടിക്കുമ്പോൾ നമുക്കൊരു ശീലം ഉണ്ടാവും. നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ അറിയണം, കാരണം നമ്മൾ സബ് കോൺഷ്യസ്ലി ചെയ്യുകയാണ്. ശ്രദ്ധിച്ച് നമ്മൾ തന്നെ നമ്മളെ ഒബ്സർവ് ചെയ്താലേ അറിയുള്ളൂ. നമ്മൾ ഇന്ത്യയിൽ കാർ ഓടിക്കുമ്പോൾ മുമ്പിൽ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പേം പേം പേ എന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അത്, കാരണം ആരൊക്കെയോ ഉണ്ട്, ആരൊക്കെയോ മുമ്പിൽ ഓടിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം അതൊരു ശീലമായി മാറുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ആങ്കർമാരെയും ഒരു ശീലക്കേട് കൂടിയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അല്പം മുഷിപ്പത് കേട്ടിട്ട് തോന്നിയാലും ഒന്ന് കൈയടിക്കണം, പ്ലീസ് ഒന്ന് കൈയടിച്ചോളൂ. ഇതെന്തിനാ ഇങ്ങനെ പറയണേന്നുള്ളത് ഒരു കാര്യം കൂടി ഓർക്കാനുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ ഇത്രയും എന്താ പറയുക, ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെ ഇതാണെങ്കിൽ ആകമൊത്തം ഇരുട്ടൊക്കെ പിടിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ഉറങ്ങുകയാണോ ഉണരുകയാണോ, നമ്മുടെ പാട്ട് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ, ഇതിനൊക്കെ നമുക്കൊരു ഒരു എൻഡോഴ്സ്മെൻറ്റ് വേണ്ടേ? അതിനും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റാണ്. അടുത്തത് ഒരു ഐക്കോണിക്കായ ഒരു സോങ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇത് 1992 കുടുംബസമേതം എന്ന ചിത്രത്തിൽ മലയാളത്തിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ലെജൻഡറി കമ്പോസേഴ്സ് ശ്രീ ജോൺസൺ സർ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജോൺസൺ മാഷ് വളരെ ക്ലാസിക്കലായ ഒരു കീർത്തനം പോലെ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്. ഇതിന് ഗാനരചന നിർവഹിച്ചത് ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹം പാടിയത് പറയണ്ടല്ലോ, നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ ദാസേട്ടൻ തന്നെ, പത്മഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ്. ചക്രവാഹം എന്ന രാഗത്തിൽ, ഇത് എന്തിനാണ് ഈ രാഗം എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു പക്ഷേ മലയാള സിനിമാ ശാഖയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, ക്ലാസിക്കൽ മ്യൂസിക് കർണാടക സംഗീതത്തെ ഇത്ര ഭംഗിയായി മെയിൻ സ്ട്രീം സിനിമയിൽ പ്രയോഗിച്ച് അതിനെ ഹിറ്റാക്കി മാറ്റാനുള്ള ഒരു കഴിവ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ പിന്നണി പ്രവർത്തകരായ സംഗീത സംവിധായകർ, അവരുടെയൊക്കെ ഒരു കഴിവ്, പിന്നെ അത് ആസ്വദിക്കാനുള്ള ഒരു മലയാളി പ്രേക്ഷകൻ്റെ കഴിവും കൂടി ആ പാട്ടിലൂടെ തെളിഞ്ഞു വരികയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പാർത്ഥസാരഥിം ഭാവയേ എന്ന് ചക്രവാഹം രാഗത്തിൽ ജോൺസൺ മാഷ് ഈണം നൽകിയ ആ പാട്ട് ഇവിടെ ആലപിക്കുന്നു. ദാസേട്ടൻ്റെ എല്ലാ പാട്ടും പാടുമ്പോൾ ആദ്യം പറയുന്ന കാര്യം തന്നെയാണ്, ദാസേട്ടൻ്റെ എല്ലാ പാട്ടും ഒരു ശ്രമം മാത്രമാണ്. ദാസേട്ടൻ എന്ന എന്താ പറയുക, ഒരു ഗുരുതുല്യനായ ഒരു ഗാനഗന്ധർവൻ്റെ പാട്ട് എല്ലാ ഗായകരും ഒരു ശ്രമമായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകൂറ്റുണ്ടെങ്കിൽ സദസ്സത് ദയവായി പുറത്തുവരണം. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. സാരഥിം ഭാവയേ
കേവലമാമിന് ജന്മജന്മാന്തര കേവലമാമിന് ജന്മജന്മാന്തര പാപജാലം അകലാനനുവേലം പാപജാലം അകലാനനുവേലം പാർത്ഥസാരഥിം ഭാവയേ ശ്രീ പാർത്ഥസാരഥിം ഭാവയേ ആത്മവദങ്ങളിൽ മുനിജനം തേടും പ്രണവാമൃതമറിയ ആത്മവദങ്ങളിൽ മുനിജനം തേടും പ്രണവാമൃതമറിയ ദേവദേവ സുരനായക മാമവ ദേവദേവ സുരനായക മാമവ നാദരൂപ ഗുരു പവന പുരേശ്വര ആ നാദരൂപ ഗുരു പവന പുരേശ്വര നാദരൂപ ഗുരു പവന പുരേശ്വര നാദരൂപ ഗുരു പവന പുരേശ്വര നാദ രൂപ ഗുരു നാദരൂപ ഗുരു പവന പുരേശ്വര നാദ രൂപ ഗുരു പവന പുരേശ്വരനാദ രൂപ ഗുരു പവന പുരേശ്വരനാദ രൂപ ഗുരു പവന പുരേശ്വരനാദ രൂപ ഗുരു സരിത സനിത സനിത പഗമപദനി നാദ രൂപ ഗുരു പദനിതനി സരി ഗരി ഗരി സനി സനി ഗമപനാദ രൂപ ഗുരു മവദ മഗരി നിത മഗ സനിത ഗരി മഗരി സനി ഗമ പദനി നാദ രൂപ ഗുരു സദരി ഗ ഗമ ഗമ ഗ ഗമ ഗമ ഗരി രി സരി ഗമ ഗരി സനി സ ഗരി രി ഗരി രി ഗരി രി ഗരി രി ഗരി രി ഗരി ഗ സരി സനി സദ നി സരി സനി സനി ദ പമ പദ നി ദ പമ ഗരി ഗ സ നി ഗമ പദ മ പദ നി സ പ ദ നി സരി ഗ സ സരി ഗമ പമ ഗരി സ സനി സ ഗരി സനി ദ രി സനി ദ ഭ ഗമ പദ നി നാദ രൂപ ഗുരു പവന പുരേശ്വര അരുളുക സാമ്രതം അടിയനുരഭയം അരുളുക സാമ്രതമടിയനുരഭയം പാർത്ഥ സാരഥിം ഭാവയേ ശ്രീ പാർത്ഥ സാരഥിം ഭാവയേ ശ്രീ പാർത്ഥ സാരഥിം ഭാവയേ Thank you so much for the support. നേരത്തെ പറഞ്ഞ പോലെ ഈ പാട്ടിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും അതൊരു പ്രോത്സാഹനമായി തിരിച്ച് കയ്യടികളായി വരുമ്പോൾ എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനത്തെ പാട്ടുകൾ പഠിക്കാനും അത് സ്റ്റേജിൽ അവതരിപ്പിക്കാനൊക്കെ ഉള്ള ഒരു പ്രചോദനമായി മാറുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട്. കമ്മിങ് അപ്പ് നെക്സ്റ്റ് ഇസ് എ വെരി കളർഫുൾ വെരി നൈസ്ലി കോറിയോഗ്രാഫ്ഡ് വെരി ബ്യൂട്ടിഫുൾ ബോളിവുഡ് ഡാൻസ് നമ്പർ. ഇത് നിങ്ങളുടെ മുമ്പിൽ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഗായത്രീസ് സ്റ്റുഡൻസ് ഹു ആർ കമ്മിങ് ടു യു വിത്ത് എ വണ്ടർഫുൾ ബോളിവുഡ് ഡാൻസ്. ദേ ആർ ലുക്കിംഗ് റാവിഷിംഗ്ലി ബ്യൂട്ടിഫുൾ വിത്ത് എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. ലെറ്റ്സ് വെൽക്കം ദം ഓൺ സ്റ്റേജ്. താങ്ക് യു.
thank you so much. കണ്ടില്ലേ, അവ ഒന്ന് ഉഷാറായി കിട്ടിയില്ലേ എല്ലാവരും? കാരണം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തൊട്ട് ഇങ്ങനെ മത്സരം മത്സരത്തിൻ്റെ ടെൻഷൻ ജയിക്കുമോ, വിജയപരാജയങ്ങൾ ഏറ്റുവാങ്ങാനായി ഇത്രയും, എന്താ പറയുക, നമ്മൾ പഴയ എം ടി സാറൊക്കെ എഴുതിയ ഒരു ഡയലോഗുണ്ടല്ലോ മമ്മൂക്ക പറയുന്നത്, തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിൻ്റെ ജീവിതത്തിൽ ഇനിയും ബാക്കി എന്നൊക്കെ പറയുന്നത്. പക്ഷെ തോൽവികൾ ഏറ്റുവാങ്ങാനല്ല, വിജയങ്ങൾ ഏറ്റുവാങ്ങാനായി പല കലാരൂപങ്ങളും പഠിച്ച് ആ കലാരൂപങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുകയും അവിടെ അത് മികവോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്ത് വിജയിക്കാൻ മാത്രം പഠിക്കുന്ന ശീലമാക്കുന്ന കുട്ടികളുടെ വളരെ പ്രൗഡായിട്ടുള്ള പാരൻസും അങ്ങനെ ഒരു ക്രൗഡാണ് ഇവിടെ. സോ ദാറ്റ്സ് ദ പോസിറ്റീവ് എനർജി ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദ ഓഡിയൻസ്. ആ നിങ്ങളെയൊക്കെ ഒന്നും കൂടി ആ ഒരു, എന്താ പറയുക, വൈകുന്നേരത്തെ ആ ഒരു ക്ഷീണൊക്കെ മാറ്റി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഗായത്രീസ് സ്റ്റുഡൻസ് ദേ പെർഫോംഡ് എ വണ്ടർഫുൾ ബോളിവുഡ് ഡാൻസ്. നമ്മൾ മലയാളികൾക്ക് മലയാളം പാട്ടിനോടൊപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളാണ് ഹിന്ദി ഗാനങ്ങൾ, ഒരുപാട് നമ്മൾ ആസ്വദിച്ച് കേൾക്കും. അടുത്ത നിങ്ങളുടെ മുമ്പിൽ I cannot say I'm introducing this singer because he is not new to stage or he is not new to the audience of Toronto. പക്ഷെ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, മലയാളി ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു അയൽ സംസ്ഥാന മലയാളിയാണ്. കേരളത്തിൽ ഇപ്പോൾ കൂടുതൽ അയൽ സംസ്ഥാനക്കാരൊക്കെ വരുന്നുണ്ട്, ബംഗാളികളൊക്കെ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് സിനിമയിൽ കുറേ തമാശകളൊക്കെ വരുന്നുണ്ട്, അത് വേറെ കാര്യം. ഇദ്ദേഹം പണ്ട് കേരളം വിട്ട് എന്താ പറയുക, ഫോർ പെർസ്യൂയിങ് ഹിസ് ഡ്രീംസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തന്നെ ബോംബെയിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു മുംബൈ വാല മലയാളിയാണ് അദ്ദേഹം. പക്ഷേ ഇപ്പോൾ വർഷങ്ങളായി ടൊറോണ്ടോയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രൊഫഷൻ സംഗീതം അല്ലെങ്കിൽ പോലും അതൊരു പ്രൊഫഷനായി തന്നെ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിൻ്റെ ആ പാഷൻ അദ്ദേഹത്തിനെ സഹായിക്കുന്നു. സോ ഹീസ് ബീൻ പെർഫോമിങ് ഇൻ ഫ്രണ്ട് ഓഫ് ലോട്ട് ഓഫ് ഹിന്ദി കമ്മ്യൂണിറ്റി. അപ്പോൾ ഹിന്ദി ഷോസ് ഒരുപാട് കാണുന്നവരുണ്ടെങ്കിൽ സുപരിചിതനായ ഗായകനാവും. നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് മിസ്റ്റർ ശരത് ടു പെർഫോം എ സോങ്. താങ്ക് യു. ഹലോ, ചെക്ക് ചെക്ക്. താങ്ക്സ്. ജിന്ദഗീ മേ തും ബഹാര ബൻകേ ആയേ ഹോ മേരി ജിന്ദഗീ മേ തും ബഹാര ബൻകേ ആയേ ഹോ മേരി ജിന്ദഗീ മേ തും ബഹാര ബൻകേ മേരേ ദിൽ മേ യൂ ഹി രഹനാ ഹായേ മേരേ ദിൽ മേ യൂ ഹി രഹനാ तुम प्यार प्यार बनके आए हो मेरी जिंदगी में तुम बहार बनके आंखों में तुम बसे हो सपने हजार बनके आंखों में तुम बसे हो सपने हजार बनके मेरे दिल में यूं ही रहना हाय मेरे दिल में यूं ही रहना तू प्यार प्यार बनके आए हो मेरी जिंदगी में तुम बहार बनके हर कली थी रंगों में ना ढली थी घूम
घूंघट में हर कली थी, रंगों में ना ढली थी, ना शोक थी हवाएं, ना खुशबू मन चली थी। आया है अब के मौसम कैसा खुमार बन के, आया है अब के मौसम कैसा खुमार बन के, मेरे दिल में यूं ही रहना है, मेरे दिल में यूं ही रहना, तुम प्यार प्यार बन के आए हो मेरी जिंदगी में, तुम पहाड़ बन के। नगर था खाली, सूखी पड़ी थी डाली, मन का नगर था खाली, सूखी पड़ी थी डाली, होली के रंग फीके बेनूर थी दिवाली, रिमझिम बरस पड़े हो तुम तो फुहार बन के, रिमझिम बरस पड़े हो तुम तो फुहार बन के, मेरे दिल में यूं ही रहना है, मेरे दिल में यूं ही रहना, तुम प्यार प्यार बन के आए हो मेरी जिंदगी में, तुम बहार बन के। आँखों में तुम बसे हो सपने हजार बनके, दिल में यूं ही रहना है, मेरे दिल में यूं ही रहना, तुम प्यार प्यार बनके आए हो मेरी जिंदगी में, तुम बहार 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 बनके। थैंक यू, थैंक यू ശരത് സാബ്. ശരത്തിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒട്ടനവധി ഗാനങ്ങളുണ്ട്. ബഹുത് മസ്ത് ഗായ സാബ് ആപ്നെ. ജോ ഭീ തോടി ഹിന്ദി മാലൂമേ ആപ്കെ മേ ബതാ ദേതാ ഹൂം. ഓ, ഞാനിപ്പോൾ ഹിന്ദിക്കാരനായി കണ്ടില്ലേ, ഞാൻ കോട്ടൊക്കെ ഇട്ട് താടിയൊക്കെ വെച്ച് വന്നതല്ലേ. സാധാരണ വേറെ അസോസിയേഷൻ പോകുമ്പോൾ താടിയൊന്നും വെക്കാറില്ല, പക്ഷേ ഇവിടെ എല്ലാ ഓഡിയൻസിനെയും കവരാൻ വേണ്ടി മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ബാഹ്യരൂപത്തിൽ വരുത്താവുന്ന വ്യത്യാസങ്ങളൊക്കെ വരുത്തി വന്നേക്കാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ഹിന്ദി പറഞ്ഞതിൻ്റെ പേരിൽ ഇനി മൂപ്പര് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഗജകേസരി യോഗം എന്നുള്ള സിനിമയിലത്തെ ഇന്നസെൻറ്റിൻ്റെ എന്ത് ഞാൻ കുടുങ്ങിപ്പോകും. ദായം മുട് ബായം മുടുന്നൊക്കെയാവും അവസാനം. അതുകൊണ്ട് അധികം ഹിന്ദി എൻ്റെ മേത്ത് പ്രയോഗിക്കരുത്, അത് താങ്കൾക്ക് തന്നെ ഹാനികരമായി തീരും. പക്ഷേ എനിവേസ്, താങ്ക് യു സോ മച്ച്. ഹി വാസ് സോ കംഫർട്ടബിൾ ഓൺ സ്റ്റേജ്. ആൻഡ് ആ പാട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്ന പാട്ടാണ്, പക്ഷേ ഇറ്റ് ഇസ് ലൈക്ക് എ എന്താ പറയുക ഒരു ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ. അതാണ് ആ പാട്ട് നമ്മൾക്ക് കൊണ്ടുവരുന്ന ഒരു ആ പാട്ടിനെയൊക്കെ ഇപ്പോഴും ലെജൻഡറി അല്ലെങ്കിൽ ഐക്കോണിക് എന്ന് പറയാൻ കാരണം അതാണ്. ഇപ്പോഴുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അത് കേട്ട് തലയാട്ടി രസിച്ച് അങ്ങനെ ഇരിക്കുന്ന അതിമനോഹരമായ പാട്ടുകൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വൈവിധ്യമാർന്ന നൃത്തരൂപങ്ങൾ. സോ കമ്മിങ് അപ്പ് നെക്സ്റ്റ് ഇസ് അനദർ ക്ലാസിക്കൽ ഫോം ഓഫ് ഡാൻസ്. കുച്ചിപ്പുടി എന്ന വളരെ ഡിസിപ്ലിൻഡായിട്ട് പഠിച്ചെടുക്കേണ്ട ഒരു കലാരൂപമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് നൂപ്പുര ഡാൻസ് സ്കൂൾ ഗായത്രിയുടെ സ്റ്റുഡൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം ദം ഓൺ സ്റ്റേജ് ഫോർ ദെയർ കുച്ചിപ്പുടി പെർഫോമൻസ്. താങ്ക് യു. Thank you.
समेदा कृष्ण
താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ നൃത്തരൂപത്തിനെ കുറിച്ച് ആധികാരികമായി ഒന്നും പറയാനറിയില്ല, പക്ഷെ ഞാൻ കുച്ചിപ്പുടിയാണ് കളിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പ്ലേറ്റും കൊണ്ടുവരുന്നു. ഈ പ്ലേറ്റുമ്പ് കയറി കളിക്കണ ആ ഡാൻസ് ഫോം ഇല്ലേ? ആണ് അല്ലേ മാഡം? കറക്റ്റാണെന്ന് പറയുന്നത്. പണ്ട് കുച്ചിപ്പുടി കളിക്കുമായിരുന്നോ? ഇല്ല, പ്ലേറ്റ് എടുത്ത് ഭർത്താവിനെ അടിക്കുമായിരുന്നോ? എന്തോ ഒന്ന് നടക്കുമായിരുന്നു. രണ്ടാമത്തെ അല്ലേ? ഓക്കെ. അപ്പം ഡാൻസ് കളിച്ചാർന്നത് ചേട്ടനാണ് പ്ലേറ്റുമ്മേ. പക്ഷേ അത് എൻ്റെ വിവരക്കേടാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു പീസ് അത് അവസാനം രാധാസമേത കൃഷ്ണ എന്ന് കൊണ്ടുവന്ന് അത് അവസാനിപ്പിക്കണമെങ്കിൽ എത്രയോ ആഴ്ചകളുടെ ഒരു പ്രാക്ടീസാണ്. കാരണം അതൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോം വിത്ത് എക്സ്ട്രീം പ്രിസിഷനായിട്ട് കളിക്കേണ്ട ഒരു ഡാൻസ് ഫോമാണ്. ആ കുട്ടികൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ആ കുട്ടികൾക്ക് ഇത്രയും പരിശീലനം നൽകിയ ആ ഗുരുവിനും കൂടിയും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ എൻ്റർടൈനിങ് അസ് ടുഡേ ഈവനിങ്. അടുത്തത് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത് ഒരു പുതുമുഖം തന്നെയാണ്. നമ്മളെല്ലാവർക്കും അദ്ദേഹം ഒരു പുതുമുഖമാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞേ പറ്റൂ. ഇദ്ദേഹം കാനഡയിലേക്ക് താമസം മാറിയിട്ട് ഇപ്പോൾ വെറും 3 മാസങ്ങൾ മാത്രമാണ്. അപ്പോൾ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഹീ ഈസ് ലൈക്ക് എ വെരി വെരി ബ്രാൻഡ് ന്യൂ പേഴ്സൺ. അദ്ദേഹം കാനഡ എന്താന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ, ടൊറോണ്ടോ എന്താന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇത്രയും മലയാളികൾ ടൊറോണ്ടോയിലുണ്ട് എന്ന് പുള്ളിക്ക് അറിയുമായിരുന്നു. എന്നാലും ഇത്രയും പേരെ ഒരുമിച്ച് കാണാനുള്ള ഒരു സന്തോഷത്തിൻ്റെയും ഒരു ആഹ്ലാദത്തിൻ്റെയൊക്കെ ഒരു തിമിർപ്പിലാണ് പുള്ളി. അദ്ദേഹം ഒരുപാട് വർഷത്തോളം നമ്മളിലെ എല്ലാ ഒരു ശരാശരി മലയാളിയെ പോലെയും സൗദി അറേബ്യയിൽ ഗൾഫ് എന്ന സ്വപ്നവുമായി സൗദി അറേബ്യയിൽ പണിയെടുത്ത് വരികയായിരുന്നു. പിന്നീട് കാനഡ, സൗദിയുടെ അത്രയൊന്നും ചൂടില്ല, കുറച്ചും കൂടി തണുപ്പാന്ന് ആരോ പുള്ളിയെ പറഞ്ഞ് പറ്റിച്ചു. കുറച്ച് തണുപ്പാന്ന് ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. പുള്ളി ഒരു ഷോർട്ട് സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട് വന്നേക്കാം, സൗദിയിൽ നിന്ന് പഠിച്ചതാ. വിൻ്റർ ജാക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചു വലിയ ജാക്കറ്റൊക്കെ പഠിച്ചോ? ഇല്ല, അതിനായിട്ടില്ല, സമയമായിട്ടില്ല. അത് കുഴപ്പമില്ല, ഞാൻ സൗദിയിലേക്ക് ഒരു സ്വെറ്റർ ഇടുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾ ദി ബെസ്റ്റ്. ഇവിടുത്തെ തണുപ്പ് തുടങ്ങുമ്പോൾ താങ്കൾ വലിയ വലിയ ജാക്കറ്റും കോട്ടും ഗ്ലൗസൊക്കെ ഇട്ട് വരും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സൗദിയിൽ നിന്നും വന്ന് ഒരു പച്ച മനുഷ്യനായി, ഒരു പച്ച മലയാളിയായി നിങ്ങളുടെ മുമ്പിൽ ടൊറോണ്ടോയിലെ പുള്ളിയുടെ ആദ്യ വേദിയിലേക്ക് അദ്ദേഹം വരികയാണ്. നാട്ടിലൊക്കെ സജീവമായി ഗാനമേളകളിലൊക്കെ പാടിക്കൊണ്ടിരുന്ന ശ്രീ വിപിൻ ആലപ്പിയെ ഈ വേദിയിലേക്ക് നല്ലൊരു കൈയടിയോടുകൂടി, എല്ലാ പ്രോത്സാഹനങ്ങളോടും കൂടിയും. ഇതിൽ TMS ടൊറോണ്ടോ മലയാളി സമാജത്തിൻ്റെ കാര്യം എടുത്തു പറയണം. കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ വരുന്നേ ഉള്ളൂ, പരിചയക്കാരാവുന്നേ ഉള്ളൂ. അദ്ദേഹം വന്ന് എനിക്കിങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ TMS അദ്ദേഹത്തിന് ഇത്രയും നല്ലൊരു വേദി ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ടൊറോണ്ടോ മലയാളി സമാജത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെയും കൂടിയും ഭാഗത്തിൽ നിന്നും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഐ എം ഹാൻഡിങ് ഓവർ ദ മൈക്ക്. നല്ലൊരു കൈ ഫോർ ദ ന്യൂ കമർ ടു ടൊറോണ്ടോ, വിനോദ് ആലപ്പി, വിപിൻ ആലപ്പി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹലോ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന
കല്ലോലിനിയല്ലോ നീ കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ കണ്മദപ്പൂവിടർന്നാൽ കരളിൽ വന്നൊരുക്കുന്ന കണ്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കതിർമണിതമയന്തി കതിർമണിതമയന്തി കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരൂപും കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ കർപ്പൂരമേറിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമണിതമയന്തി നീ കതിർമണിതമയന്തി നീ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരമായി നിൽക്കും. വിപിന് അകമഴിഞ്ഞ ഒരു കയ്യടി എൻ്റെയും ഭാഗത്തിൽ നിന്നും പിന്നെ ഓഡിയൻസിൻ്റെയും ഭാഗത്തിൽ നിന്നും. വിദ്യാധരൻ മാഷ്ടെ വളരെ ബുദ്ധിമുട്ടായ ഒരു കമ്പോസിഷനാണ്. നമ്മൾക്ക് കേൾക്കുമ്പോൾ തോന്നും വളരെ സിമ്പിളായ പാട്ടാണെന്ന്. പക്ഷേ അത് പഠിച്ച് സ്റ്റേജിൽ പ്രത്യേകിച്ചും കറോക്കേൻ്റെ ഒപ്പം പാടുക എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ് വേണം. താങ്ക് യു വിപിൻ ഫോർ എൻ്റർടൈനിങ് അസ്. പക്ഷേ ഒരു സന്തത സഹചാരി എന്നതിലുപരി വിപിൻ ഇങ്ങനെ പാടുമ്പോൾ ബാക്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കൺവീനർ മനു മാത്യു എന്നെ ഒരു തട്ട്, പേയ്മെൻറ്റൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു മതി, ആൾക്കാരൊക്കെ പുതിയത് വരുന്നുണ്ടെന്ന്. ഈ വിപിൻ എനിക്കൊരു ഭാര്യയാവുമോ ഈശ്വര? സൗദിയിൽ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ ആശയപരമായ ഒരു കുഴപ്പത്തിലൊക്കെ അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ കേരളോത്സവം എന്ന TMS ഓർഗനൈസ് ചെയ്ത് ഇന്നത്തെ ദ ഹോൾ ഡേ ഹാഡ് ലോട്ട് ഓഫ് കോമ്പറ്റീഷൻസ്. അതിലൊക്കെ പങ്കെടുത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നത് പാട്ടിലാവാം, ഡാൻസിലാവാം, ഡ്രോയിങ് കോമ്പറ്റീഷൻസിലാവാം. അങ്ങനെ അവരവരുടെ കലകൾ, അവരവരുടെ കഴിവുകൾ തെളിയിച്ച് അവർ ഓരോ മത്സരവും വിജയിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു പോയിൻറ്റ് സിസ്റ്റമാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ കലാതിലകം പോലെ തന്നെ ഒരു പോയിൻറ്റ് സിസ്റ്റമുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു പോയിൻറ്റ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയ കുട്ടീനെ കലാതിലകം എന്നും കലാപ്രതിഭ എന്നൊക്കെ നമ്മൾ പട്ടം കൊടുത്ത് ആദരിക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക്, ദ മൊമെൻറ്റ് ദാറ്റ് വി ഹാവ് ഓൾ ബീൻ വെയ്റ്റിംഗ് ഫോർ ത്രൂ ഔട്ട് ദ ഡേ, ആ ഒരു വേളയാണിത്. അത് തുടക്കം കുറിക്കാനായി ആദ്യം തന്നെ ഞാൻ ഈ വേദിയിലേക്ക് ടൊറോണ്ടോ മലയാളി സമാജത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ റോയ് ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സെക്രട്ടറി ശ്രീ സാബു കാട്ടുപടി അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റർടൈൻമെൻറ്റ് കൺവീനർ
ശ്രീ മനു മാത്യു. മനു മാത്യുവിന് നല്ലൊരു കൈ നിങ്ങൾ എല്ലാവരും കൊടുക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ഈ പ്രോഗ്രാമിന് പുള്ളിയാണ് എന്നെ ക്ഷണിച്ചു വരുത്തിയത്. താങ്ക് യു മനു, താങ്ക് യു റോയ്, താങ്ക് യു സാബു. The day and this evening could not have been possible without the generous support of our sponsors. It is our note of thank you, it is our note of appreciation, respect for your ever continued support. It's with all pleasure that I welcome Sri Jaya Ambika, Srimati Jaya Ambika of Ambika Jewelry, who is a grand sponsor for the evening. Thank you so much, ma'am, for the wholehearted support, for the generosity. അംബിക ജ്വല്ലറി എന്ന ആ സ്ഥാപനം, അതിൻ്റെ ഉടമ ജയ അംബിക, ഇവരാണ് ഇന്നത്തെ കലാതിലകം സ്പോൺസർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. ഇനി നമ്മളെല്ലാവരും കാത്ത് ഇരുന്ന ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ സമയമാണ്. ആരാണ് ഇന്നത്തെ കലാതിലകം? പക്ഷേ ആ പേര് പറയാൻ എന്നേക്കാളൊക്കെ ഇവിടെ അർഹതയുള്ളത് നമ്മുടെ ഇന്നത്തെ സ്പോൺസർ ശ്രീമതി ജയ അംബിക അവർക്ക് തന്നെയാണ്. സോ മാം, please I will request your presence here next to me and to do the honors of announcing to the audience the kala tilakam of the evening. She's very sweet. You called nu parnu ningal vilichollu nu parnu. Thank you so much, ma'am. Kala tilakam 2019 of Keralolsavam held by Toronto Malayali Samajam. Ladies and gentlemen, put your hands together for Maithili Panikkar. Congratulations, Maithili. She gets a lovely ring sponsored by Ambika Jewelry. Thanks to Srimati Jaya Ambika. Olku iniyum iniyum sammanangal kittatte and your trophy there. Congratulations to Maithili Panikkar and her proud parents. Maithili idinu vendi parishilipicha ella gurukammarkum ee sammanam oru vaadu sandosham therum and oru vaadu prolsahanam aa kutikku kittatte. Thank you. Thanks to her talent, thanks to everybody's support. Now it's my pleasure to announce Kala Pradhibha. Keralolsavam 2019 Toronto Malayali Samajathinte Kala Pradhibha ജോർജ് ആലൻ. നല്ലൊരു കൈയടിയോടുകൂടി ജോർജ് ആലൻ, പ്ലീസ് കം ഓൺ ടു സ്റ്റേജ്. കൺഗ്രാറ്റ്സ് ടു ജോർജ്, കൺഗ്രാറ്റ്സ് ടു ജോർജ് പ്രൗഡ് പാരൻസ് ആൻഡ് ഹിസ് ടീച്ചേഴ്സ്. ജോർജ് മണിച്ചിത്രത്താഴിലെ ലാലേട്ടൻ ഗോൾഡ് മെഡലിസ്റ്റാന്ന് പറഞ്ഞ് കഴുത്തിൽ മെഡലിട്ട് നടക്കുന്നതോണാ സ്റ്റേജിലേക്ക് വന്നേനെ. നല്ലൊരു കൈയടി ഈ കുരുന്ന് പ്രതിഭയ്ക്ക് വേണ്ടി. It speaks volumes because he's won in different categories. So did Maithili Panikkar. Thank you so much. കഴിഞ്ഞിട്ടില്ല സമ്മാനദാനം. ഇനി വരുന്നതാണ് നമ്മുടെ TMS ചാമ്പ്യൻഷിപ്പ് എവർ റോളിംഗ് ട്രോഫി. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ അവാർഡ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്, കലാതിലകവും കലാപ്രതിഭയും. ഇതൊരു ടീമിനുള്ള അംഗീകാരമാണ്. അതായത് ഇന്ന് നടന്ന മത്സരങ്ങളിൽ എല്ലാ കാറ്റഗറികളിലും മത്സരിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ആ ടീം ഇന്ന് പല ഡാൻസ് സ്കൂളിൽ നിന്നും മ്യൂസിക് സ്കൂളിൽ നിന്നും ഒക്കെ കുട്ടികൾ വന്ന് മത്സരിച്ചിരുന്നു. ഇന്ന് പങ്കെടുത്തതിൽ ഏറ്റവും അധികം പോയിന്റുകൾ നേടിയ ആ ടീം നൂപുര സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് Toronto. The students of Noopura School and the proud teacher Srimati Gayatri Devi Vijay Kumar. Avare ee vedilekku kshanichullana. All the students from Noopura School of Dance and Music and the teacher Gayatri Devi Vijay Kumar. TMS Championship Ever Rolling Trophy sponsor cheynathu Jeeva IT Solutions Inc. The proud owner of Jeeva IT Solutions Inc. Manu Matthew will be handing it over along with Mr. Roy and Srimati Jaya Ambika. I would request you to be part of this photo op. Thank you so much once again. Nalloru kaiyadi for Noopura School of Music and Dance Toronto.
proud students there and the proud teacher. Thank you so much. അടുത്തതൊരു മനോഹരമായ ഒരു തമിഴ് ഗാനം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റേജിൽ മലയാള ഗാനം നമ്മൾ കേൾക്കുകയുണ്ടായി, ഹിന്ദി ഗാനം താങ്ക്സ് ടു ശരത്, പിന്നെ കൽപ്പാന്തകാലത്തോളം എന്നുള്ള ഒരു മനോഹരമായ ഗാനം നമ്മൾക്ക് വേണ്ടി വിപിൻ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഈക്വലി എൻജോയ് ചെയ്യുന്നതാണ് തമിഴ് പാട്ടുകൾ. തമിഴ് പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിറിക്സിൽ വരുന്ന ഒരു ലാളിത്യം ഉണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ പറ്റുന്ന വളരെ ടച്ചിങ് ആയ ലിറിക്സും ടച്ചിങ് ആയ സോങ്സും ഒരുപാട് നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഇൻഡസ്ട്രി. ഈ ഇടയ്ക്ക് തമിഴകത്തിൽ നിന്നും വന്ന ഒരു മനോഹരമായ ഗാനം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അനുവാദത്തോടുകൂടി അവതരിപ്പിക്കുകയാണ്. ദിസ് സോങ് ഇസ് വെരി സ്പെഷ്യൽ ആൻഡ് വെരി റെലവൻറ്റ് ഫോർ ദിസ് ഈവനിങ്. ദ റീസൺ ബീങ് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ദ ഡേ ബിലോങ്സ് ടു ദ ലിറ്റിൽ കിഡ്സ് ഹു ഹാവ് ബീൻ ഓൺ സ്റ്റേജ്, ഹു ഹാവ് ബീൻ കമ്പീറ്റിംഗ് ബട്ട് ഹു ഹാവ് മെയിൻറ്റെയിൻ ദാറ്റ് സ്പോർട്സ് മാൻ സ്പിരിറ്റ്. പക്ഷേ അവർക്ക് ഈ വേദിയിൽ കയറാനുള്ള ഒരു കോൺഫിഡൻസ് നൽകിയത് ഇവിടെ ഇരിക്കുന്ന പാരൻസാണ്. അപ്പോൾ പാരൻസ് കുട്ടികളെ കാണുമ്പോൾ, മാതാപിതാക്കൾ അവരുടെ കുട്ടികളിലൂടെ കാണുന്ന സ്വപ്നങ്ങൾ, അവരുടെ കുട്ടികൾക്ക് വേണ്ടി കാണുന്ന സ്വപ്നങ്ങൾ, അതിനുവേണ്ടി അവരെടുക്കുന്ന ആ ഒരു സ്ട്രെയിനും എഫേർട്ടും അവർ ത്യജിക്കുന്ന അവരുടെ ഒരു പേഴ്സണൽ ടൈമും സുഖമൊക്കെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ ദിസ് സോങ് ഈസ് എ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ടു ഓൾ ദ വണ്ടർഫുൾ പാരൻസ് ഹിയർ. സോ വട്ട് ഐ വുഡ് റിക്വസ്റ്റ് ഇസ് ഓൾ ദീസ് ലിറ്റിൽ കിഡ്സ് ഹു ആർ ഹിയർ, ദിസ് ഈസ് യുവർ മൊമെൻ്റ് to give a big cheer and a big loud round of applause for your parents, the little kids. Adondana english il parayunnu ningalku malayalam kai idicho mole kai idicho kai idicho ningalku ini malayalathil parna manasilavilla annu vechittanu uncle english il varnathu. This is your moment to thank them. Innu mothers day aanu thonunu, fathers day angane oru vaadu day varunnundu, pakshe nammal angane oru day nu vendi kaathirikkanda. These are the special days because when you come here on stage and you win laurels, the people who are really really happy for you are right there. They're covering your back, alle they keep your back. So thanks to all those parents. Angane oru achan magalku vendi paadunna oru manoharamaya tamil gaanam Vishwasam enna cinemayil, it was Ajit starrer, adil Sit Sriram aalapiche oru gambheera gaanam undayirunnu Kannana Kanni enna paattu. Ivide illa എല്ലാ പാരൻസിനും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വിത്ത് യുവർ കൈൻഡ് പെർമിഷൻ, ദ സോങ് ഫ്രം ദ മൂവി വിശ്വാസം കണ്ണാന കണ്ണി, സങ് ബൈ എ പ്രൊലിഫിക് സിംഗർ ഓഫ് റീസെൻ്റ് ടൈംസ് സിറ്റ് ശ്രീറാം. ഹി ഈസ് ലൈക്ക് റീഡിഫൈനിങ് ദ വേ പ്ലേ ബാക്ക് സിംഗിങ് ഇസ്. അപ്പോൾ സിറ്റ് ശ്രീറാമിന് ഒരു ബിഗ് സല്യൂട്ടോടുകൂടി ഐ എം ഗെറ്റിംഗ് ഇൻ്റു ദ സോങ്. காலங்கள் தோறும் என் ஏக்கம் தீருமா, நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா, கண்ணீராய் மேகம் தோறும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா, ஆராரிராரோ ராரோ ராரோ സോങ്ങിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്നത് സിറ്റ് ശ്രീറാമിൻ്റെ ഒറിജിനൽ ഹമ്മിങ് ആണ്.
അത് ട്രാക്ക് ചെയ്ത് മാറ്റാൻ പറ്റിയിട്ടില്ല. ദാറ്റ് വിൽ ബി ദ ഒറിജിനൽ വോയിസ്. Love you to all the parents. Alegadalil naduve alaindidavathanige padayenave unage paarthen kannie pudaimadalil vizhunden pudaindidave irunden purunagai irunden meettai enne vinnodum mannodum vaadum perum moonjal manadoram kanpattu nool vittu pogum enaye edo பார்க்கிறே மழையாகியாடினே இந்த உற்சாகம் போதும் சாகத் தோன்றும் இதே வினாடி கண்ணான கண்ணே என் மீது சாயவா புன்னான நெஞ்சை பொன்னான கையால் பூ போல நீவவா நீ தூங்கும்போது உன்னெற்றி மீது முத்தங்கள் வைக்கணும் போர்வைகள் போர்த்தி போகாமல் தாண்டி நான் காவல் காக்கணும் எல்லோரும் தூங்கும் நேரம் நானும் நீயும் மௌனத்தில் பேசணும் ஆராரிராரோராரோராரோ It's that time of the evening when we want to set things rolling. Ava ee oru nerthe parna pole ee paattu, it's a very emotional song aa cinemayilum, and it's a very beautifully penned, beautifully written song, beautifully sung song. Any parent who has a child who has the pleasure of watching their child grow up in front of their eyes, I'm sure they would be able to relate to this song. So once again, a big salute to all the proud parents of the evening. And now is the time in the evening to set things really rolling. Ini angade പെപ്പി ആക്കണം, നമുക്ക് ഫാസ്റ്റ് ആക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു മോഹങ്ങൾ വരുമ്പോൾ ഏറ്റവും നമുക്ക് റിലയബിളായ നീതി ഡ്രീം ആൻഡ് ഡാൻസ് ടീമിൻ്റെ ഒരു അടിപൊളി ബോളിവുഡ് ഡാൻസ് നമ്പർ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ അവരെ നല്ലൊരു കൈയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ നീതി ഡ്രീം ആൻഡ് ഡാൻസ്. Let's go.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്പോൺസേഴ്സിൻ്റെ കൈയഴിഞ്ഞ സഹായത്തോടു കൂടിയാണ് ഈ സായാഹ്നം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ സ്പോൺസേഴ്സിനെ സ്റ്റേജിലേക്ക് വിനീതമായി വിളിക്കുകയാണ്. ഇവിടെ എല്ലാ സ്പോൺസേഴ്സും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും വിളിക്കുമ്പോൾ സ്പോൺസേഴ്സോ സ്പോൺസേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സോ ഇപ്പോഴും സദസ്സിലുള്ളവർ ദയവായി സ്റ്റേജിലേക്ക് വരണം. ഐ വുഡ് ഓൾസോ റിക്വസ്റ്റ് മനു മാത്യു ടു ബി വിത്ത് റോയ് ആൻഡ് സാബു അറ്റ് ദിസ് ടൈം. നമ്മുടെ ഇന്നത്തെ ഗ്രാൻഡ് സ്പോൺസേഴ്സ് നേരത്തെ പറയുകയുണ്ടായി അംബിക ജ്വല്ലറി, അവരെ നിങ്ങൾ പരിചയപ്പെട്ടു, ആൻഡ് ഡോക്ടർ അറ്റ്ലി, ഹീസ് നോട്ട് ഹിയർ വിത്ത് അസ്, ബട്ട് യെറ്റ് അനദർ ഗ്രാൻഡ് സ്പോൺസർ മക്കിൽ ഓട്ടോ റിപ്പയർ ആൻഡ് സർവീസ്. എനി റെപ്രസെൻറ്റേറ്റീവ്സ് പ്ലീസ് കം ഓൺ സ്റ്റേജ്. ഗോൾഡ് സ്പോൺസർ ആസ് ഐ മെൻഷൻ സെൻറ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, ദ നോട്ട് ഹിയർ വിത്ത് അസ്. അതർ സ്പോൺസേഴ്സ്, താങ്ക്സ് ടു ഓൾ ഓഫ് യു ഫോർ യുവർ ജനറോസിറ്റി. ലെറ്റ് മീ കോൾ ഔട്ട് ദ നെയിംസ് ഓഫ് ഈച്ച് ആൻഡ് എവറി വൺ. ഇഫ് യു ആർ ഹിയർ ഇൻ ദ
audience, please do come on to the stage. Skylight Tours and Travels, Tommy Cockard Choice Homes, Joseph Thomas of Remax, Kurian Xavier and Anil Jose, Royal Kerala Foods, Varnanjali Dance School, Varna Sandeep, John Chennoth, Mr. Sunil Sebastian of Home Life, Mr. Thompson Joseph, Rhea Travels and Tours, Newmar Discount Pharmacy, Air Route Travels and Tours, Century Physio and Rehab, Mr. Jose Kutty Joseph, Mr. Josie Kara, Mr. Thomas Joseph, Alex Alexander, Nupura School of Music and Dance, Kerala Ayurveda Pain Clinic, OK Rigan Automotive Incorporated, Chaitanya Health Services, Jeeva IT Solutions Incorporated. ഇത്രയും പേരുടെ ഒരു സഹായം കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ എൻറ്റയർ ഡേ ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. ടൊറോണ്ടോ മലയാളി സമാജം ഇസ് താങ്ക്ഫുൾ ടു വൺ ആൻഡ് എവറി സ്പോൺസർ ഹു ഹാസ് മെയ്ഡ് ദിസ് ഡേ ആൻഡ് ദ ഈവനിങ് പോസിബിൾ. താങ്ക് യു സർ ഫോർ ബീങ് വിത്ത് അസ്. വൈകിയ വേളയായതുകൊണ്ട് ഒരുപാട് സ്പോൺസേഴ്സ് അവർക്ക് മറ്റുള്ള തിരക്കുള്ളതുകൊണ്ട് എല്ലാവർക്കും സ്റ്റേജിലേക്ക് എത്തിക്കഴിയാൻ പറ്റിയിട്ടില്ല. ബട്ട് താങ്ക്സ് അഗെയിൻ ഫ്രം മീ ആൻഡ് ഫോർ ദ ഫോർമൽ വേർഡ് ഓഫ് താങ്ക്സ് ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ സാബു. വിദ്യ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ഇവിടെ രാവിലെ മുതലുള്ള ഈ പ്രോഗ്രാം, ഇപ്പോൾ വൈകിട്ട് പ്രോഗ്രാമും ഇത്ര ഭംഗിയായിട്ട് യാതൊരു ഫൈനാൻഷ്യൽ ഒരു സ്ട്രെസ്സും ഇല്ലാതെ നടത്താനായിട്ട് സഹായിച്ചത് നമുക്കുള്ള 26 സ്പോൺസേഴ്സാണ്, 26 ഓഫ് ദം. ഇപ്പോൾ പേര് വിളിച്ചത് വിദ്യ പറഞ്ഞത് നിങ്ങൾ കേട്ടു. പലർക്കും വരാനായിട്ട് സാധിച്ചിട്ടില്ല, വന്നവർ തന്നെ എന്ന് പറഞ്ഞ് മറ്റേ ആവശ്യങ്ങൾക്കായിട്ട് മാറി നിൽക്കുകയാണ്. എനിവേ, മലയാളി സഭാഗത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രസിഡൻറ്റിൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ഒരേ ഭാഷയിൽ ഒരേ ശക്തിയോടുകൂടി ഹൃദയത്തിൽ തൊട്ട അല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ നന്ദി അവർക്ക് രേഖപ്പെടുത്തുകയാണ്. അവരുടെ സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുക മാത്രമല്ല, മേലിലും സമാജത്തിൻ്റെ എല്ലാവിധ ഒരു കാര്യങ്ങൾക്ക് ഒരു ബയലാറ്ററലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു സംഗതി പെട്ടെന്ന് ഒന്ന് രണ്ട് സംഗതികൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. സമാജത്തിൻ്റെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്കമിങ് ഇവൻറ്റ്സ് വരുന്നുണ്ട്. നിങ്ങൾ അവിടെ മോണിറ്ററിൽ നോക്കുകയാണെങ്കിൽ കാണാം, അതവിടെ കാണിക്കുന്നുണ്ട്. എന്നാലും ഞാൻ അതിൻ്റെ ഒരു ഉള്ളടക്കം ചെറുതായിട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. സമാജം നിങ്ങൾക്കറിയാം അരനൂറ്റാണ്ട്, അതായത് 50 വർഷങ്ങൾ കഴിഞ്ഞ് 51-ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൽ പ്രയോജനകരമായിട്ടുള്ള സമൂഹ പ്രതിബദ്ധതയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക, അതിന് പിന്നിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ച് അതിനെ വിജയിപ്പിക്കുക, ഈ ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കുന്നതും മുന്നോട്ട് അതിൻ്റെ ആദ്യത്തെ ദൃഷ്ടാന്തമാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. നമ്മുടെ സമൂഹത്തിൽ സീനിയേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം വളരെയധികം നന്ദി അർഹിക്കുന്നവരാണ്. അവർ വെട്ടിത്തെളിച്ച അവർ നടന്ന വഴിയിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്, നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ രംഗത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സീനിയേഴ്സിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു വെൽബീയിങ്, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾ കൊണ്ട് നമ്മൾ സീനിയേഴ്സ് മീറ്റിങ്സ് എവറി മന്ത് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ ആ ഒരെണ്ണം മീറ്റിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് മീറ്റിംഗ് നമുക്കുള്ളത് മെയ് 11th, ദാറ്റ് ഈസ് നെക്സ്റ്റ് സാറ്റർഡേ, ഈസ് എ സീനിയേഴ്സ് മീറ്റിംഗ്. അതിനകത്ത് നമ്മളൊരു ആയുർവേദിക് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഡോക്ടർ ബിനോയ് ചാക്കോ, നിങ്ങൾ പലരും അറിയുന്ന ആളായിരിക്കും, ഡോക്ടർ ബിനോയ് ചാക്കോയാണ് ആ സെമിനാർ നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിയുന്ന അത്രയും പേരിലേക്ക് മെസ്സേജ് എത്തിക്കണം, തീർച്ചയായിട്ടും വന്നു ചേരണം. ഇതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, മലയാളി സമാജത്തിൻ്റെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് കേവലം 2 ആഴ്ചയായുള്ളൂ. അത് മറ്റാരുമല്ല, ശ്രീ ഈപ്പച്ചൻ ഇടിച്ചെറിയ.
എനിക്ക് തോന്നുന്ന നോർത്ത് അമേരിക്കയിൽ എനിക്ക് തീർച്ചയാണ്, പക്ഷെ ലോകത്തിലെ തന്നെ ചിലപ്പോൾ മലയാളി സമാജങ്ങൾക്ക് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു പെർമനൻ്റ് അസറ്റ് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു വ്യക്തിയായിരുന്നു ഈപ്പച്ചൻ ഇടിച്ചെറിയ. സ്വന്തം വീട് തന്നെ ഈടായിട്ട് നൽകിക്കൊണ്ട് ആണ് അദ്ദേഹം അതിന് മുന്നോട്ടിറങ്ങിയതും. അദ്ദേഹം ഉറച്ചൊരു തീരുമാനമെടുത്തു പ്രസിഡൻ്റ് എന്ന നിലയിൽ. ആ ഉറച്ച തീരുമാനം എടുത്തതിലല്ല അതിൻ്റെ മെറിറ്റ്, ആ എടുത്ത തീരുമാനത്തിന് പിന്നിൽ അദ്ദേഹം നിന്നു പ്രവർത്തിച്ചു. അങ്ങനെയാണ് സമാജത്തിന് ആദ്യമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാകുന്നതും ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നതും. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. അപ്പോൾ അടുത്ത ആഴ്ചത്തെ 11th മീറ്റിങ്ങിന് അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം കൂടി നമ്മൾ നടക്കുകയാണ്. സമാജമെന്നും തീർച്ചയായിട്ടും ഇന്നിൽ മാത്രം ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ നമ്മൾക്ക് വഴിവെട്ടി പോയ ദുർഘടമായ വഴികൾ എളുപ്പമാക്കി തന്നവരെ നമ്മൾ തീർച്ചയായിട്ടും അനുസ്മരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ പ്രായപരിധിയൊന്നുമില്ല, എല്ലാവർക്കും വരാം, സൗകര്യമുള്ളവർ വരണം. അടുത്ത ശനിയാഴ്ച 12 അടുത്ത ഒരു ഇന്നവേറ്റീവ് ആയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്, നൂതനമായിട്ടുള്ള ദം ഷരാത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. സിനിമാ രംഗങ്ങൾ ആക്ട് ചെയ്ത് കാണിക്കുകയാണ്, ഒന്നും മിണ്ടില്ല പക്ഷെ ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. കാണികൾ പറയണം ഏതാണെന്ന് പറയണം, അങ്ങനെയാണ് അവർക്ക് സ്കോറ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ നമ്മൾ മെയ് മാസം അവസാനം മുതൽ ആരംഭിച്ച് പോവുകയാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും. പിന്നെ 1 56 ടൂർണമെൻറ്റ്, അതായത് ചീട്ട് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി 56 റമ്മി ടൂർണമെൻറ്റ് നമ്മൾ നടത്തുന്നുണ്ട് സമാജത്തിൽ വെച്ച് 1. അടുത്ത ഒരു ഐറ്റം നേരത്തെ അനൗൺസ് ചെയ്തു പോകുന്നുള്ളൂ, പിക്നിക്ക്. ഇത്തവണ നമ്മളുടെ പിക്നിക്ക് നടക്കുന്നത് സിമോൺ പാർക്ക് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് പാർക്കാണ്, മാഗ്ന കമ്പനിയുടെ പ്രൈവറ്റ് പാർക്കാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. അതിനകത്ത് ലേക്കുണ്ട് ഫിഷിങ്ങിന്, പിള്ളേർക്ക് നീന്താനാണെങ്കിൽ സ്വിമ്മിംഗ് പൂളുണ്ട്, സോക്കർ കോർട്ടുകളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. ദ ഡേറ്റ് ഈസ് 7 July. അടുത്തത് സോക്കർ ടൂർണമെൻറ്റ് 24 August ഇത്തവണ സമാജത്തിൻ്റെ സോക്കർ ടൂർണമെൻറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ ഓണം 21 September ടെൻറ്റേവായിട്ട് ഓണം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അപ്കമിങ് ഇവൻറ്റ്സ് ആയിട്ട് നമുക്കുള്ളത്. ഇനി എൻ്റെ ഒരു ചെറിയ കർത്തവ്യം കൂടെ നിർവഹിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തിക്കൊള്ളാം. അത് മറ്റൊന്നുമല്ല, നന്ദി പ്രകടനം എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മൾ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അന്നന്നത്തെ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇതിന് വേദി ഒരുക്കി തന്ന അനേകം പേരോട് നമ്മൾ ഹൃദയ തുറന്ന് നന്ദി പറയാൻ ബാധ്യസ്ഥരാണ്. അത് ഇന്നത്തെ ഇവൻ്റിലേക്ക് വരികയാണെങ്കിൽ കമ്മിറ്റി അംഗങ്ങൾ മാസം 2-2.5 അല്ലെങ്കിൽ അതിലധികമായി ഇതിലേക്ക് പ്രവർത്തിക്കുന്നവർ, എല്ലാ കമ്മിറ്റി, ഞാൻ ചുരുക്കി പറയുകയാണ്, എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ വളരെയധികം നന്ദിയോടെ ശ്രമിക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ചെറുത് കയ്യടിയാവാം. ഇത്തവണത്തെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ റോയ് ജോർജിൻ്റെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. ഈ കേരളോത്സവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ 2006 ടൊറൻ്റോ മലയാളി സമാജമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നതും അത് തുടക്കമിടുന്നതും. അന്ന് മുതൽ ഇന്ന് വരെ നമുക്കിത് മുടക്കമില്ലാതെ ഇത് ചെയ്യണം. നിങ്ങൾ രാവിലെ മുതൽ ഈ മത്സരങ്ങൾ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്ഭുതപ്പെടും. നമ്മളുടെ ഇവിടെ ജനിച്ചു വളർന്ന കുരുന്നുകൾ എത്ര മനോഹരമായിട്ടാണ് ഡാൻസ് കളിക്കുന്നത്, പാട്ട് പാടുന്നത്, ചിത്രങ്ങൾ രചിക്കുന്നത്. ഇനി എത്രയോ നമ്മൾ കണ്ടെത്താത്ത പിള്ളേർ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി നമുക്ക് നാട്ടിൽ ലഭിച്ച ആ ഒരു അപ്ബ്രിങ്ങിങ് അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം കുറച്ചെങ്കിലും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിച്ച ടീച്ചേഴ്സ്, പിള്ളേരെ ഒരുക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതിന് സഹ മനസ്സ് എടുത്ത പേരൻസ്, അതിന് വില്ലിങ്ങായ കുട്ടികൾ, ഇവർക്കെല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അടുത്തത് നന്ദി അർഹിക്കുന്നത്
രാവിലെ മുതൽ ക്ഷമയോടുകൂടി ഈ മത്സരങ്ങൾ വീക്ഷിച്ച് അതിന് മാർക്കിടുകയും അത് ടാബുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്ത ഒത്തിരി പേരുണ്ട്, വോളണ്ടിയേഴ്സ്, യൂണിവേഴ്സിറ്റി പിള്ളേർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ മറ്റ് ആൾക്കാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇത് ഇവർക്ക് എല്ലാവർക്കും ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. പല സമയത്ത് ഒത്തിരി ടെൻസ്ഡായിട്ടുള്ള ഇതാണ്. അങ്ങനെ ആ മാർക്ക് ഇടാനായിട്ട് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ജഡ്ജസിനെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും വോളണ്ടിയേഴ്സിനെയും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾ ഇവിടെ ഈ മോണിറ്ററിൽ തന്നെ കണ്ടു, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശല്യമാണെന്ന് തോന്നി കാണും. എന്നാലും ഇത്രയധികം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഡിജിറ്റൽ സംഗതികളിലുമെല്ലാം ഫ്ലയേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് ചെയ്ത് സഹായിക്കുന്ന ഒരു സൗമ്യനായ ഒരു വ്യക്തി ഞങ്ങളുടെ കൂടെയുണ്ട്. അത് മറ്റാരുമല്ല വിജയ് സേതു. ഇറ്റ്സ് അവർ ഓൺ സേതു. ഐ എം സോറി ഫോർ ദ ടങ് സ്ലിപ്പ്. യാ സേതു വളരെയധികം കമൻറ്റബിളായിട്ടുള്ള ഒരു ഇതാണ്. അതും വളരെയധികം ഫാസ്റ്റാണ്, വളരെയധികം പ്രോംപ്റ്റ് ആയിട്ടുള്ള ഇതാണ്. സേതുവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ എൻ്റർടൈൻ കൺവീനറായിട്ടുള്ള മനു മാത്യു. മനുവിനെ ഞാൻ വർഷങ്ങളായിട്ട് അറിയുമെങ്കിൽ ഇങ്ങനെയൊരു കപ്പാസിറ്റിയിൽ ഒരിക്കലും ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ മനു ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുകയും ഞങ്ങളെല്ലാം അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു ടെൻഷനും ഞങ്ങൾക്കൊന്നും തരാതെ ഈ സംഗതി എത്രയും ഭംഗിയായിട്ട് ഇവിടെ കൊണ്ടുപോയി എത്തിക്കുകയും അതിനുള്ള ആൾക്കാരെ കണ്ടെത്തുകയും ഭംഗിയായിട്ട് സംഘടിപ്പിക്കുകയും. മനുവിന് പ്രത്യേകം നന്ദി പറയുന്നു. വേറെ ഒന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവോ? ആ അതിന് കാരണക്കാരുള്ളതായിട്ടുള്ളത് ആർപോ എന്ന് പറയുന്ന നമ്മുടെ സൗണ്ട് ലൈറ്റും ചെയ്യുന്ന ചെറുപ്പക്കാരാണ്, അവരിവിടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെയൊക്കെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇതുപോലെ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ വിളിക്കുക, അടിപൊളിയായിട്ട് സംഭവം ചെയ്തു തരും. അവർക്ക് ഞാൻ പ്രത്യേക ഒരു നന്ദി പറയുന്നു. അടുത്തതായിട്ട് നന്ദി അർഹിക്കുന്നത്, നമ്മൾ ഭക്ഷണം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഭക്ഷണം കഴിച്ചു, തൃപ്തിയായിട്ട് കഴിച്ചു, അത് കൃത്യസമയത്ത് കൃത്യ അളവിൽ നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് കൂടാതെ കൊണ്ടുപോയി തന്ന ടോമി കോക്കാട്ട്, കോക്കനട്ട് ഗ്രോവ്സിൻ്റെ ഉടമസ്ഥനായ ടോമി കോക്കാട്ട് പ്രത്യേകം നന്ദി അർഹിക്കുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ്, നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ആ സപ്പോർട്ടാണ്, ഇതിൻ്റെ അകത്ത് പൈസ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ആൾക്കാരെ ഒരു വേദിയിലേക്ക് കൊണ്ടുവരിക, പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, ദാറ്റ് ഇസ് എ റിയൽ ചലഞ്ച്. അപ്പോൾ ഈ സഹകരണം മേലിലും തീർച്ചയായിട്ടും സമാജത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിച്ചുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇത് സദസ്സാണ് നമ്മളുടെ ഏറ്റവും നന്ദി അർഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇവിടെയുള്ളപ്പോൾ തന്നെ ആരെയും മിസ്സാക്കാതെ എല്ലാവരെയും പേരെടുത്ത് നന്ദി രേഖപ്പെടുത്തുക എന്ന ചടങ്ങാണ് സാബു ചെയ്തത്. കാരണം അത്രയും അധികം സഹായങ്ങളും അത്രയധികം കൂട്ടായ്മയൊക്കെ ഉണ്ട് ഇന്നത്തെ ഈ സായാഹ്നത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ പിന്നിൽ. പക്ഷേ ദ ഈവനിങ് ഈസ് നോട്ട് ഓവർ യെറ്റ്. പിക്ചർ ഓഫ് യു ബാക്കി ഹേ മെരി ദോസ്ത്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇനി നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ആണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും കഴിഞ്ഞിരിക്കുന്നു, ബട്ട് ദർ ആർ സോ മെനി മോർ ആർട്ടിസ്റ്റ് വെയ്റ്റിംഗ് ദർ ടു ഷോ കേസ് ദർ ടാലൻസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. പിന്നിൽ ഒരു ബാൻഡ് തന്നെ നിങ്ങൾക്ക് ഒരുങ്ങുകയാണ്. പക്ഷേ ആ നേരം വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഒരു നല്ല ഗാനവുമായി വരുന്നു എ വെരി വെരി ടാലൻറ്റഡ് സിംഗർ. ഇവർ ബാക്ക് ഇൻ ഇന്ത്യ മഴവിൽ മനോരമയുടെ ഇന്ത്യൻ വോയിസ് എന്ന റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കാനഡയിലേക്ക് ഒരു സ്റ്റുഡൻ്റായി വന്നു, ഇപ്പോൾ കാനഡയിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ഇത്രയും കാലം കൊണ്ട് അവരുടെ ആ മ്യൂസിക് എന്ന പാഷൻ ഒട്ടും ചോർന്നു പോവാതെ ഷീസ് ബീൻ ആക്റ്റീവ്ലി പെർഫോമിംഗ് ഇൻ ദ ടൊറോണ്ടോ സർക്യൂട്ട്. ഇറ്റ്സ് മൈ പ്ലെഷർ ടു വെൽക്കം എ വെരി വെരി ടാലൻറ്റഡ് സിംഗർ, ശില്പ ഷാജി നായർ ഓൺ സ്റ്റേജ്. താങ്ക് യു. നിങ്ങളുടെ കൈയടിയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഒരു ശക്തി എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ശില്പ. ഓവർ ടു യു. താങ്ക് യു ടി എം എസ്. ഞാൻ ആർക്കും ഒരു ഫാമിലിയർ ഫേസ് ആയിരിക്കില്ല. മ്യൂസിക് എപ്പോഴും എൻ്റെ ഒരു പാഷനാണ്. സോ ഫസ്റ്റ്ലി ഐ ഹാവ് ടു താങ്ക് മനു മാത്യു ഫോർ ഗിവിങ്
a platform like this. Thank you so much.
Thank you, Shilpa, for that wonderful performance. It's a very difficult song to pull off. Bhool Bhulaiya enna cinemayile Shreya Ghoshal athrayum manoharamayi paadi oru gaanam. Kudos to Shilpa's expertise on singing that song and mastering that classical form of music. Thanks again, Shilpa. Coming up next, Keralolsavam 2017 Keralolsavathinte vedhiyil അവരുടെ അരങ്ങേറ്റം കുറിച്ച് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, കുറച്ച് ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഒരു ബാൻഡായി നിങ്ങളുടെ മുമ്പിൽ വരികയുണ്ടായി. അതിൽ എല്ലാവരും ഇല്ലെങ്കിലും അതിലത്തെ മൂന്ന് പ്രതിഭാശാലികളായ കലാകാരന്മാർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു മ്യൂസിക് സെഗ്മെൻറ്റാണ്. ഇതിൽ ഗായകരായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് മഹേഷ് ആൻഡ് അലീന, ആൻഡ് ഇതിൽ കീബോർഡ് അക്കംപനിമെൻറ്റിനായി വരുന്നത് അരവിന്ദ് രവിവർമ്മ. അപ്പോൾ നല്ലൊരു കയ്യടിയോടുകൂടി ഈ തിരശീല മാറുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, സംഗീത ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായി കാത്തിരിക്കുന്ന കലാകാരന്മാർ അരവിന്ദ് രവിവർമ്മ, അലീന, സണി ആൻഡ് മഹേഷ്, നല്ലൊരു കൈയടി ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച്. വന്നവൾ വഴി മറന്നു പോയോ?
துளி செல்லும்
കാറ്റ് മെല്ലിസയാക അതിശയം ഗുരുനാഥല്ലാതെ കുയിൽ പാട്ട് അതിശയം അതിശയമേ അസൈന്ദു പോകും നീ എന്തൻ അതിശയം കൺ തോണ്ടി മൺ തോണ്ടി കൾ തോണ്ടും മുന്നാലെ ഒന്നാണ് കാതൽ അതിശയം ഓ പതിനാറ് വയനാൻ പർവത്തിൽ എല്ലോർക്കും പടുകിൻ്റ കാതൽ അതിശയം Thanks for those lovely melodies. Coming up next is a young talent. We have Ivan Roy George. He's going to be performing on the drums. വളർന്നു വരുന്ന ഒരു കലാകാരനാണ്. മാത്രമല്ല പുള്ളി ഡ്രംസ് വായിക്കുക മാത്രമല്ല അതിൻ്റെ ഒപ്പം ഒരു ഗാനവും ആലപിക്കുകയാണ്. സോ ഹീസ് ഗോണ്ട് ബി സിംഗിങ് ആൻഡ് പെർഫോമിങ് ഓൺ ദ ഡ്രംസ്. Was scared of dentists and the dark. I was scared of pretty girls and starting conversation. Oh, all my friends are turning green. You're the magician's assistant in their dream. Taking away to the dark side. I wanna be on the left hand man. I love you when you sing that song, and I got a lump in my throat 'cause they're gonna sing the words wrong. There's this movie that I think you like. This guy decides to quit his job and heads to New York City. This cowboy's running from himself. She's been living on the high shelf. Oh, 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 oh. And they come unstuck. Later, running down to the riptide, taking away to the dark side. I wanna be on your left hand, man. I love you when you sing that song, and I go off of my throat. I just wanna know if you're gonna stay. I just gotta know. I can't have it any other way. I swear she's destined for the scoop. Closest thing to Michelle Pfeiffer that you've ever seen. Oh, lady. Running down to the riptide, taking away to the dark side. I wanna be on your left hand man. I love you when you sing that song, and I got a lump in my throat 'cause you're gonna sing the words wrong. Lady, running down to the riptide, taking away to the dark side. I wanna be on your left hand man.
gonna wait to the dark side. I'm gonna be on your left hand man. I love you when you sing that song. And I got a lump in my throat, cause you're gonna sing the words wrong. And I got a lump in my throat, cause you're gonna sing the words wrong. Thank you, Ivan, and thank you, Arvind, for bringing in a different flavor to the evening. Coming up next is a traditional Bharatanatyam dance performance from the dance students of Laya Bhava Dance Academy. Their dance teacher, Kripa, has trained them. അവരുടെ കുട്ടികളുടെ ഭരതനാട്യം പെർഫോമൻസാണ് അടുത്ത് അരങ്ങേറുന്നത്. കൃപ ടീച്ചറിൻ്റെ ലയ ആൻഡ് ഭാവ ഡാൻസ് അക്കാഡമിയിലെ കുട്ടികൾ അരങ്ങേറുന്നു ഇവിടെ ഭരതനാട്യം കലാരൂപമായി. താങ്ക് യു, താങ്ക്സ് ഫോർ സ്റ്റേയിങ് ഓൺ. உறங்க மறந்தாயானால் மனதால் இறங்க மறந்ததில்லை. தன்னை மறந்தாயானால் என்னை தழுவ மறந்ததில்லை. மண்ணை மறந்தாய் ஆனால் இந்த மகனை மறந்ததில்லை. பல்வேறு மாதங்கள் மணி வயிறினில் உயிரணுவென மகள் உறையேந்தின மாதங்கள் மணி வயிறினில் உயிரணுவென மகள் உறையேந்தினாய். பொய்யறு பாசங்கள் பழகிய பகலிலும் இரவிலும் மகவெனை தாங்கினாய். ஐயரு மாதங்கள் மணி வயிறினில் உயிரணுவென மகள் உறையேந்தினாய். பொய்யறு பாசங்கள் பழகிய பகலிலும் இரவிலும் மகவெனை தாங்கினாய்.
தரி தன்ன தத்தரி தத்த ஜும் தன ஜொன்னு தஜொடு தத்த ஜும் ஜொடு திம்மி ததிமி தத்த ஜும் தரி தன தத்தரி தத்த ஜும் தன ஜொணு தஜொணு தத்த ஜும் ஜொடு திமி ததிமி தத்த ஜும் தரி தன தத்தரி தத்த தன ஜொணு தஜொணு தத்த ஜொணு திமி ததிமி தத்த தரி தத்த தரி தன தத்த தன ஜொணு தத்த திமி தத்திங்கின்னத்தும் தாம் தத்திங்கின்னத்தும் தாம் தத்திங்கின்னத்தும் பாசம் பொழிந்து பாலூட்டினாய் பரவசம் மிகுந்து தாலாட்டினாய் பாசம் பொழிந்து பாலூட்டினாய் பரவசம் மிகுந்து தாலாட்டினாய் நேசம் நிறைந்து நீராட்டினாய் மனை மகிழ்ந்து சீராட்டினாய் பாசம் பொழிந்து பாலூட்டினாய் பரவசம் மிகுந்து தாலாட்டினாய் நேசம் நிறைந்து நீராட்டினாய் மனை மகிழ்ந்து சீராட்டினாய் பாசம் பொழிந்து பாலூட்டினாய் பரவசம் மிகுந்து தாலாட்டினாய் நேசம் நிறைந்து நீராட்டினாய் நிதமனை மகிழ்ந்து சீராட்டினாய் தக்கஜம் தா தி கஜம் தா தி தொம் கஜம் தா கஜம் தா கஜம் தா தா கஜம் தா தி கஜம் தா தி தொம் கஜம் தா கஜம் தா கஜம் தா ததரி தக்கஜம் தாம் ததட தக்கஜம் தாம் தஜடு தக்கஜம் தாம் ததிமி தக்கஜம் தாம் ததிங்கினது தாம் ததிங்கினது ததிங்கினது தாம் ததிங்கினது 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 உலகின் பொதுமொழியம்மா உயிரின் முதல் மொழியம்மா உயர்வின் ஒரு வழியம்மா இரவாய் பகலாய் கண்விழித்தாய் இனிதாய் கனிவாய் அமுதளித்தாய் குடலை வருத்தி உரு குலைந்தாய் உலகார் வியக்க என்னை வளர்த்தாய் இரவாய் பகலாய் கண்விழித்தாய் இனிதாய் கனிவாய் அமுதளித்தாய் உடலை வருத்தி உரு குலைந்தாய் உலகார் வியக்க என்னை வளர்த்தாய் உலகின் பொதுமொழியம்மா உயிரின் முதல் மொழியம்மா உயர்வின் ஒரு வழியம்மா தஜம் தகஜம் 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 தத்தஜம் கண்ணால் காணும் தெய்வம் உலகில் உண்டென்றால் அது கண்ணை தான் தஜம் தகஜம் 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 தத்தஜம் மண்ணாய் போகும் மனிதன் இதனை மறந்தால் அவனோர் மிருகம்தான் தஜம் தகஜம் 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 தத்தஜம் மண்ணாய் போகும் மனிதன் இதனை மறந்தால் அவனோர் மிருகம்தான் உலகின் பொதுமொழியம்மா உயிரின் முதல் மொழியம்மா உயர்வின் ஒரு வழியம்மா அருள் பொழிந்திடும் அருள் வரம் அகம் நிறையும் அம்மா அம்மா ഈ കർച്ചൻ്റെ പിന്നിൽ നിങ്ങൾക്ക് വേണ്ടി അരങ്ങേറാൻ പോകുന്നത് കേരളീയം എന്ന ആ ഒരു ഫ്യൂഷൻ കലാരൂപമാണ്. ചാക്യാർകൂത്ത്, മോഹിനിയാട്ടം, കഥകളി, ഈ മൂന്ന് കലാരൂപങ്ങളുടെയും ഒരു ഫ്യൂഷൻ ആർട്ട് ഫോം കേരളീയം. അത് പിന്നിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ അത് അരങ്ങേറുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ആ ഒരു സമയം നമ്മൾക്ക് ആനന്ദകരമാക്കാൻ വേണ്ടി വീണ്ടും ഒരു ഹിന്ദി ഗാനവുമായി എത്തുന്നു ശരത്. ലെറ്റ്സ് വെൽക്കം ശരത് ഓൺ സ്റ്റേജ് പ്ലീസ്. चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए चला जाता हूँ
किसी की धुन में धड़कते दिल के तराने लिए मिलन की मस्ती भरी आंखों में हजारों सपने सुहाने लिए हो चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए मस्ती के नजारे हैं तो ऐसे में संभलना कैसा मेरी कसम वो लहराती डगरिया हो तो फिर क्यों ना चलूं मैं बहका बहका रे मेरे जीवन में ये शाम आई है मोहब्बत वाले जमाने लिए हो चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए या भी अजब होगा वो जब मेरे करीब आएगी मेरी कसम कभी बैया छुड़ा लेगी कभी हंस के गले से लग जाएगी हाय मेरी बाहों में सिमट जाएगी वो सच्चे झूठे बहन लिए हो चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए या बहारों में नजारों में नजर डालूं तो ऐसा लगे तेरी कसम वो नैनों में भरे काजल घूंघट खोले खड़ी है मेरे आगे रे शर्म से बोझल झुकी पलकों में दवा रातों के वजन लिए हो चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए मिलन की मस्ती भरी आंखों में हजारों सपने सुहाने लिए हो चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए या ला 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 हे 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 हो 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 हे 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 हो 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 या चला जाता हूँ किसी की धुन में धड़कते दिल के तराने लिए Come on! Thank you. ഇത്രയും ഭംഗിയായി യൂട്ടിലിംഗ് ചെയ്ത് അതിൻ്റെ ഒപ്പം ഒരു പെർഫോമർ കൂടിയാണ് ശരത് എന്ന് ഈ പാട്ടിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ടേക്ക് എ ബോ സർ താങ്ക് യു താങ്ക്സ് ഫോർ എൻ്റർടൈനിങ് അസ് അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സായാഹ്നത്തിൽ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു ഐറ്റമാണ് കേരളീയം എന്ന പേരിൽ ഇവിടെ കഥകളി മോഹിനിയാട്ടവും ചാക്യാർ കൂത്തും ഇത് മൂന്നും കൂടി കമ്പൈൻഡായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വരുന്നു അനുപമ പ്രീത ആൻഡ് ഉണ്ണിയേട്ടൻ നല്ലൊരു കൈയടിയോടുകൂടി ഈ ഒരു ഐറ്റത്തിലേക്ക് നമുക്ക് പോകാം കേരളീയത്തിന് നല്ലൊരു കൈയടി പ്ലീസ് സോപാനം കാനഡ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ആൾ ടു വ്യൂ ആർ പീസ് കേരളീയം ദിസ് ഈസ് എൻ അമാൽഗമേഷൻ ഓഫ് ത്രീ ഇമ്പോർട്ടൻറ്റ് ക്ഷേത്ര കലാസ് ഓർ ടെമ്പിൾ ആർട്ട് ഫോംസ് ഫൗണ്ട് ഇൻ കേരളം The first of these is Chakyar Kootha. Chakyar Kootha is the stand-up comedy of the temple where the Chakyar takes on the form of Shiva to talk about, to give a narration of a story. And the story we have picked for this evening is the story of Bhasmasura.
Following the Chakyar, we will see the form of Kathakali. Kathakali is always associated with Kerala, and it's a great and it's a beautiful piece that takes hours of preparation and makeup to perform. And finally, our third and final art form included in this piece is Sobana Nadanam, which is a combination of Kathakali and Nangyarkutta costumes. We hope you enjoy our piece. Thank you. लोगा समस्ता सुखिनो भवंदु എന്താ ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിങ്ങനെ ഇരിക്കണം. എല്ലാ സർവലോകങ്ങളിലും സമത്വവും സന്തോഷവും സമാധാനവും ഉണ്ടാവണമെന്നാണ് സർവേശ്വരൻ്റെ നിഗമനം. അതിനായിക്കൊണ്ട് സർവേശ്വരൻ പല അവതാരങ്ങളും പല വിധത്തിലുള്ള സന്ദേശങ്ങളും മനുഷ്യരാശിക്ക് നൽകാനായിക്കൊണ്ട് അവതാരങ്ങളെടുത്തു, ദൈവപുത്രനായി ഭൂമിയിൽ ജനിച്ചു, സന്ദേശകനായി. അങ്ങനെ ഉള്ള സമയത്തിങ്കൽ ഭൂമിയിൽ അസുരന്മാർക്കും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാ കണ്ടോ, ഒരസുരനാ പെയ്യിരിക്കുന്നത്. എന്തോ നോക്കിയിട്ട് ആരെ ഉന്നം വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ അസുരന്മാർക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് കഥയിലേക്ക് വരികയാണെങ്കിലേ, ഈ ചുണ്ണാമ്പിലേ വെറ്റിലെ ചുണ്ണാമ്പ് വരണമാരി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കഥ മനസ്സിലാവണമെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായി എന്ന് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്നതും മനസ്സിലാവൂല, അതും മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലത്തെങ്കിൽ വളരെ ദുഷ്ടനും ഭയങ്കരനും എല്ലാവരെയും നിഗ്രഹിച്ച് മൂന്ന് ലോകങ്ങളും നശിപ്പിച്ച് എല്ലാ അസുരന്മാരുടെയും ആഗ്രഹം ദേവേന്ദ്രനെ കയറിയിട്ട് ആക്രമിക്കുക, ദേവേന്ദ്രൻ്റെ സ്ഥാനം കൈക്കലാക്കുക എന്നാണ്. അങ്ങനെ ഒരു അസുരനാണ് ശൂർപ്പകൻ എന്ന മഹാഅസുരൻ. അപ്പൊ കഥയിലേക്ക് വരികയാണ്, കാരണം സമയം എന്ന് പറയുന്നത് തീരില്ല. അപ്പൊ ആ ശൂർപ്പകൻ പോയിട്ട് ശ്രീ പരമേശ്വരനെ തപസ്സിരിക്കും. പരമേശ്വരനെ തപസ്സിരുന്നാൽ ഒരു ഗുണം, പരമേശ്വരൻ ക്ഷിപ്രപ്രസാദിയാണ്. ഈ ക്ഷിപ്രപ്രസാദി എന്ന് പറഞ്ഞാൽ എന്താ, ആരെങ്കിലും ശിവനെ ഇങ്ങനെ തപസ്സിരുന്നാൽ വേഗം കനിഞ്ഞ് വേഗം വരം കൊടുക്കുന്നതാണ്. ഒരു കൈ നോക്കണോ, ക്ഷിപ്രപ്രസാദിയാണ്, വേഗം വരം കിട്ടും. അങ്ങനെ ശിവനെ തപസ്സിരുന്നു ശൂർപ്പകൻ. എന്താ വരം വേണ്ടത് ശൂർപ്പകന്? ചെറിയ വരമൊന്നല്ല, ഞാൻ അതായത് ശൂർപ്പകൻ ചൂണ്ടുവിരലുകൊണ്ട് ആരുടെ ശിരസിൽ തൊടുന്നുവോ ഇല്ലെങ്കിൽ കാണിക്കുന്നുവോ ആ വ്യക്തി ഉടനെ ഭസ്മമായി തീരണമെന്നാണ്. അല്ല വരാ കേട്ടത്. ശിവൻ ആ വരം, ശിവന് പിന്നെ ആലോചനയൊന്നുമില്ല, ഭക്തനെ ഭക്തന്മാരങ്ങോട്ട് കുറേ കാലം കൈയും കാലും ഒക്കെ വെട്ടി അങ്ങനെ തപസ്സിരുന്നാൽ പിന്നെ അങ്ങോട്ട് കൊടുക്കുക ഈ വരം. അദ്ദേഹം വരം അങ്ങോട്ട് കൊടുത്തു. വരം കൊടുത്തിട്ട് ബാക്കി എന്താ ഉണ്ടായതെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറയാം. ഇപ്പോൾ ഇതാ ആ ഭയങ്കരനായിട്ടുള്ള ആ ശൂർപ്പകൻ, ആ അസുരൻ, അയ്യോ അല്ല മീശി ഇതൊക്കെ ആയിട്ടിങ്ങനെ വരണം കണ്ടോ. Thank you.
Thank you.
കൊടുത്ത് പാമ്പിനെ വളർത്തിയാൽ ഇനിയുണ്ടാവും. വരം കൊടുത്ത മഹേശ്വരനെ തന്നെ അദ്ദേഹത്തിന് പരീക്ഷിക്കാനായിട്ട് വരം ശരിയാണോ എന്ന് പരീക്ഷിക്കണ്ടേ? അപ്പോൾ ആ പരമേശ്വരൻ്റെ തലയിൽ തന്നെ തൊട്ട് പരമേശ്വരൻ ഭസ്മാവാൻ പറ്റുമോ നോക്കുകയാണ് നമ്മുടെ അസുരൻ. എവിടേക്കായി ഓടണറിയോ? പരമേശ്വരൻ പരമേശ്വരൻ്റെ നേരെ ഈ ഭസ്മാ ശൂർപ്പകൻ്റെ പേര് മാറി ഭസ്മാസുരൻ എന്നാവുകയാണ്. ഈ വരം കിട്ടിയ ഉടനെ ശൂർപ്പകനെ ഭസ്മാസുരൻ ഭസ്മാസുരൻ എന്നാണ് പിന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഭസ്മാസുരൻ ശിവൻ്റെ തലയിൽ തന്നെ തൊട്ട് ശിവനെ ഭസ്മമാക്കാനാണ് ഓടുന്നത്. അവനോനെ എന്തെങ്കിലും നന്നാക്കിയാൽ അവർ നന്നായിരിക്കാനല്ലേ നോക്കേണ്ടത് എല്ലാവരും? അങ്ങനെയല്ലല്ലോ നമ്മളെന്നും പതിവ്. അസുരന്മാരും അതേമാതിരി തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ആരെങ്കിലും വരം കൊടുത്താൽ അവർ ആ വരം കൊടുത്താലേ പോലെ നശിപ്പിക്കാനുള്ള പരിപാടികളെ അവർ ചെയ്യുള്ളൂ. അതാണ് ഇവിടെയും നടക്കുന്നത്. അപ്പോൾ ശിവൻ്റെ പിന്നാലെ ഈ ഭസ്മാസുരൻ ഓടുകയാണ് ശിവനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ശിവൻ പറഞ്ഞു നോക്കി, എടോ ഭസ്മാസുര, എനിക്കേ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അതും രണ്ട് കുട്ടികളും രണ്ട് ഭാര്യയുണ്ട്, ഗംഗയും പാർവതിയും. ഭസ്മാസുരൻ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം ഇതെനിക്ക് പരീക്ഷിക്കണം, അങ്ങയുടെ ശിരസിൽ തന്നെ വെച്ച് പരീക്ഷിക്കണം എന്നായി. അങ്ങനെ ഭസ്മാസുരനെ പേടിച്ച ശിവൻ ഓടി ഓടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി അഭയം പ്രാപിച്ചു. മഹാവിഷ്ണു ശിവനെ സമാധാനിപ്പിച്ചു, പേടിക്കണ്ട, ഞാനതിനൊരു വഴി കണ്ടുപിടിക്കാം, വഴി കാണാമെന്ന് പറഞ്ഞ് മഹാവിഷ്ണു വളരെ അതുവരെ ജനിക്കാത്ത അതുവരെ ഉണ്ടാവാത്ത അത്രയും സുന്ദരിയായിട്ടുള്ള മോഹിനി എന്ന അവതാരം. ഹേയ്, മോഹിനി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ സദസ്സിൽ ചില ആൾക്കാർക്കൊക്കെ ഒന്നുകൂടി ആയാലോ എന്നൊക്കെ വേണമെന്നുണ്ടല്ലേ. ആ മോഹിനിയുടെ സൗന്ദര്യം ഇങ്ങനെ വിശേഷിപ്പിക്കാൻ എത്രയാണ് വാക്കുകൾ വേണ്ടതെന്നറിയില്ല. അത്ര മനോഹരിയായിട്ടുള്ള മോഹിനിയായിട്ടാണ് മഹാവിഷ്ണു അവതാരമെടുത്തത്. ആ മോഹിനിയിൽ അനുരക്തനായി ശിവന് പിന്നെ കാണിച്ചു കൊടുക്കുകയാണ് ആ മോഹിനി രൂപം. അങ്ങനെ ശിവൻ ഈ മോഹിനി രൂപത്തിൽ അനുരക്തനായി ആ ശിവനും വിഷ്ണുവും കൂടിയും ഉള്ള ശക്തിയിൽ ഉണ്ടായ പുത്രനാണ് ശ്രീധർമ്മശാസ്ത്രാവായ അയ്യപ്പൻ. അതാണ് ഹരിഹരപുത്രൻ എന്ന് അയ്യപ്പനെ വിളിക്കുന്നത്. ആ കഥയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ മഹാവിഷ്ണു ആ മോഹിനി രൂപത്തിൽ വന്ന് ശൂർപ്പകനെ നൃത്തം ചെയ്യിക്കുകയാണ്.
ആ നൃത്തം ചെയ്യിച്ച് നൃത്തം ചെയ്യിച്ച് നൃത്തം ചെയ്യിച്ച് നൃത്തം ചെയ്യിച്ച് ഞാൻ നിന്നിൽ നിന്റെ നൃത്തത്തിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ, മോഹിനി പറയുകയാണ് ശൂർപ്പകൻ്റെ അടുത്ത്, തോറ്റു പോവുകയാണെങ്കിൽ ഞാൻ നിൻ്റെ ഭാര്യയായിട്ടിരുന്നോളാമെന്ന് പറയുകയാണ്. ശരി പറഞ്ഞു ശൂർപ്പകൻ സമ്മതിച്ച്. അവർ രണ്ടുപേരും കൂടെ നൃത്തം ചെയ്യുന്നതിനിടയ്ക്ക് മോഹിനി ശൂർപ്പകൻ്റെ, അപ്പോൾ മോഹിനി ഓരോരോ നൃത്ത ചുവടുകൾ വയ്ക്കുമ്പോൾ അതിൽ അവസാനം ഒരു ചുവട് മോഹിനി തന്നെ ആ ചുവട് ഇങ്ങനെ തലയിൽ വിരൽ ഇങ്ങനെ ചൂണ്ടും. അപ്പോൾ ശൂർപ്പകനും അതുമാതിരി അനുകരിക്കും. അങ്ങനെ ശൂർപ്പകൻ ഭസ്മായിത്തീരാണ്. അതാണ് ഈ കഥ, ഭസ്മാസുരൻ എന്നുള്ള കഥ. അങ്ങനെ ആ മനോഹരിയായിട്ടുള്ള, നേരത്തെ വിവരിച്ചില്ലേ, ആ മനോഹരിയായിട്ടുള്ള മോഹിനി ദാ വരുന്നു. Yeah.
Thank you.
A big salute to the three artists who performed here. Unniyattan, Anupama and Preetha. 30 minutes ingane adu script idu ivada vanna avadharippikya without any break. It's an amazing job. Thank you so much and apologies for the delay in getting the event started. Our program, it was supposed to happen a little bit earlier. Paksha namukku vera korche programs varunnundu ivaru onnu pinnil kai poi, but thank you. Thanks for waiting. We have a special guest here amidst us. Nammal kevarkum priyankaranaya nammada MPP of Malton, Deepak Anand. Thank you, sir, for taking time out. Let's welcome him on stage. I have seen him in every Malayali event. He makes it a point to be part of the community. Thank you so much for ever taking time for us. I just want to take 30 seconds. Ellavarkum namaskaram. You know, I was getting late because I had to go to 6 more events before this. And there was a reason I could not come before here. And I kept telling my wife, you know what? I won't be able to sleep if I won't go to my own family function. So thank you so much for accepting me and making me to come right away. But again, thank you so much. And keep doing what you're doing and keep inviting me. Thank you so much. Thank you so much. Thank you for coming. Thank you. Thank you, sir. Always a pleasure to have you amidst us. As I said, every Malayali event that I have been, he's taken time out to be there amongst us. Thank you so much for the continued support. The countdown begins in three events. There are three items for the evening, for the curtains to close. So, these last three items, I'm going to start a good Hindi song with your mobile phone. Sharath, let's welcome Sharath for yet another melodious Hindi song. Dil kya kare जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए। ऊंची ऊंची दीवारों से इस दुनिया की रस में हो ना कुछ तेरे बस में, झूली ना कुछ मेरे बस में। दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए। जैसे पर्वत पे घटा झुकती है, जैसे सागर से लहर उठती है, ऐसे किसी चेहरे पे निगाह रुकती है। जैसे पर्वत पे घटा झुकती है, जैसे सागर से लहर उठती है, ऐसे किसी चेहरे पे निगाह रुकती है। हो रोक नहीं सकती नजरों को दुनिया भर की रस में, हो ना कुछ तेरे बस में, चूली ना कुछ मेरे बस में। दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए।
मैं तेरी याद में सब को भुला दूं, दुनिया को तेरी तस्वीर बना दूं, मेरा बस चले तो दिल चीर के दिखा दूं। आ मैं तेरी याद में सब को भुला दूं, दुनिया को तेरी तस्वीर बना दूं, मेरा बस चले तो दिल चीर के दिखा दूं। हो दौड़ रहा है साथ लहू के, प्यार तेरा नस नस में, हो ना कुछ तेरे बस में झूली, ना कुछ मेरे बस में। दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए। ऊंची ऊंची दीवारों सी इस दुनिया की रस्में, हो ना कुछ तेरे बस में झूली, ना कुछ मेरे बस में। दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए। Thank you, Sharath, for that wonderful performance. Sharath's part in the kude, Sharath's part, edanda abhinayichu nammalku kaanikkum. As I said, he's a wonderful performer too. Thank you. You made our evening with all those three wonderful Hindi songs. Thanks to Sharath. Adutha oru gambhira Bollywood dance performance. Nammale thangalde dance kondu thrisippikkan ethunu Delicious Dance Academy le Linto, Lijo and their team. So Nallur Gaidudi, Linto, Lijo and the Delicious Dance Academy team on stage, please. Thank you. Mere hondon se dhuan dhar nikalti hai jab जैसे जैसे बंदूक की गोली, मेरे तेवर में है तहजीब की रंगीन रंगोली, जैसे जैसे तो ईद में होली, मेरे होठों से धुआं धार निकलती है जो बोली, जैसे जैसे बंदूक की गोली, मेरे तेवर में है तहजीब की रंगीन रंगोली, जैसे जैसे तो ईद में होली, मेरे जीवन की दशा थोड़ी मंजिल की प्यास है, बाकी सब फर्स्ट क्लास है, बाकी सब फर्स्ट क्लास है, बाकी सब फर्स्ट क्लास है, कसम से बाकी सब फर्स्ट क्लास है। मौसम अब आओ मेरे पास, रह जाओ मेरे साथ, प्रेमनिया मौसम छे, हो गई रात, मन
जो ट्विटर पे ट्रेंड हो गया, ना सिक्के ढोल पे धंधना धरना चा तो सबका दी एंड हो गया। मेरे इशारे पे तो दिन दिन ना चा जो ट्विटर पे ट्रेंड हो गया, ना सिक्के ढोल पे धंधना धरना चा तो सबका दी एंड हो गया। सारी दुनिया में एक ही फेमस है, मुंबई हो या और दिखा तू तुझे मेरा वाला डांस, यह मेरा वाला डांस तो नाचू, यह मेरा वाला डांस तो नाचू, यह मेरा वाला डांस। एक तेरे खातिर ही दिल ये पोसेसिव है, मैं तेरे पीछे पड़ा तेरा मैसिव है, एक तेरे खातिर ही दिल ये पोसेसिव है, मैं तेरे पीछे पड़ा असर तेरा मैसिव है। मैंने लाखों को लॉक करके ही तुझको दिया है चैन, हे दिखा दे मुझे तेरा वाला डांस, देखो तो मैं कैसा है ये तेरा वाला डांस तो नाचू, ये है मेरा वाला डांस तो नाचू, ये है मेरा वाला डांस। That's Delicious Dance Academy, Linto, Lijo and team. Loud round of applause, ladies and gentlemen. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ തിരശീല ഇപ്പോൾ വീഴാൻ പോവുകയാണ്. ലാസ്റ്റ് സോങ് ഓഫ് ദ ഈവനിങ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഐ വിൽ റിക്വസ്റ്റ് ശിൽപ ടു ജോയിൻ മീ ഫോർ ദിസ് സോങ് ഓൺ സ്റ്റേജ്. ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉറക്കൊക്കെ വന്നിരിക്കുന്നുണ്ടാവും. ഉറക്കം വരാത്ത കുട്ടികളുണ്ടെങ്കിൽ സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ വരാം. മുൾക്ക് വരണോ? ഓടി വന്നു. ഡാൻസ് സ്റ്റേജിൽ കളിക്കാൻ ആഗ്രഹങ്ങളൊക്കെ ഓടി വരിക. റെഡി? മൈക്കിന് വോളിയം. ചേമന്തി ചേലും കൊണ്ടൻ മോഹിപ്പിക്കും പെണ്ണാണേ, മണിമാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ, താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം തോലുണ്ടേ ചുണ്ടോരം ശീലുണ്ടേ, രണ്ടാളും കൂടുമ്പോൾ കൊണ്ടാടണ്ടേ, കൊണ്ടാട്ട ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ടേ, കരവീളെ പന്തൽ കെട്ടി തപ്പും മുട്ടി ചേലേം ചുറ്റി കാത്തിരിക്കും നേരം വന്നേ, ജില്ലം ജില്ലാല ഏ ജില്ലം 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 ജില്ലാല
jillam 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 jillala jillam 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 jillala edittana dittana 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 jillam jillala stage gari vanna ee kutikalkku nalloru kai idi ellarum that makes the TMS night all the more special come on jillam jillala Linjo, Linjo team, if you can join us on the stage. Kum 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 kum. Pai kannin ullum konden ullil kuttum pennaani. Oru gotta swapnam thanno romal muttaani. Njan pande ninne kettan kachin getti nilpaani. Padiyoram velli pallakke thirinnaani. Veettaarum koottunde, naattaarum koodeyunde. ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ ആശപ്പും കൊട്ടാരം പിന്നോരം മുട്ടിയിലേ കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചേലെ ചുറ്റി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല ഏ ജില്ലം 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 ജില്ലാല ഏ ജില്ലം 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 ജില്ലാല ഏ ജില്ലം 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 ജില്ലാല ഏ തനതി 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 തന ജില്ലം ജില്ലാല തോമിച്ചേന്റെ ചിക്കനും ചോറൊക്കെ ഈ കുട്ടികൾ മാത്രമേ കഴിച്ചുള്ളൂ വലിയ ആൾക്കാരൊന്നും കഴിച്ചില്ലേ ഗോ ഫോർ ഇറ്റ് നാടിനെ കാത്തിട്ടും നീ വന്നില്ല മോഹിക്കും പോലെ വേഗം നേരം പോയില്ല നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ ഇന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല മാറത്തെ മൈനെ നീ പേരെ കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ കണ്ണിൽ മിന്നാറുള്ളൂ ആകാശം വീശുന്നുണ്ട് മേഘത്തുവാരാ ഒരു നിലാനിലെ ജില്ലം ജില്ലാല ഏ ജില്ലം 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 ജില്ലാല ഏ ജില്ലം 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 ജില്ലാല ഏ ജില്ലം 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 ജില്ലാല ഏ തരതി 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 തര ജില്ലം ജില്ലാല ചേമന്തി ചേലും കൊണ്ടൻ മോഹിപ്പിക്കും പെണ്ണാണി മണിമാനത്താരം പെണ്ണി ജോരം ഡോലുണ്ടേ ചുണ്ടോരം ശീലുണ്ടേ രണ്ടാളും കൂടുംബം കൊണ്ടാടണ്ടേ കാത്തിരിക്കും And have a great night. Thank you all for being here. God bless you all. Thanks to TMS. Thanks once again. Thank you. Thank you.